God bless you. Have a nice vacation. Thank you. Thank you very much. ഗുപ്തനെ എഴുതണോ അതോ ഗുപ്ത ദേവൻ എഴുതണോ? വെറും ഒരു ജി എഴുതിയാ കൂടെ എനിക്ക് വിരോധമില്ല. ഗുപ്തനെ എഴുതാം. ഗുപ്തൻ, കെയർ ഓഫ് മീര, ഹിൽ ഗാർഡൻ. ഓക്കേ, ഈ നാട്ടിൽ എനിക്കൊരു മേൽവിലാസം ഉണ്ടാക്കി തന്നതിന് നന്ദി. റൂം കാണിച്ചു കൊടുത്തോളൂ, ഞാൻ ഇറങ്ങാം. മീരയെ നീ എപ്പോഴാ കാണുക? ഞാൻ വിളിക്കാം, വരികയും ചെയ്യാം. ആളെ കാണാൻ എനിക്കും കൊതിയായിട്ടുണ്ട്. അമ്മാലും ഒറ്റയ്ക്ക് വന്ന്, അതിനെന്താ അടുത്ത കൊല്ലം ഞാൻ ഒറ്റയ്ക്ക് വേൾഡ് ടൂർ അയക്കാൻ പോവാ ചേട്ടാ. ഇതാ ഞങ്ങൾ പറഞ്ഞ ആള് അമ്മാളു. പറഞ്ഞു ഒക്കെ പറഞ്ഞു, 11 വയസ്സേ ഉള്ളെങ്കിലും 20 വയസ്സിന്റെ ബുദ്ധിയാ. ക്ലാസ്സിൽ ഫസ്റ്റ്, ഗെയിംസിൽ ഫസ്റ്റ്, സ്പോർട്സിൽ ഫസ്റ്റ്, സ്കൂളിലെ കേമി. വരുന്നുണ്ട്, 10 ദിവസത്തെ അവധിക്ക് ഇവിടേക്ക് ഒന്ന് ചുറ്റിയടിച്ച് കാണാൻ വരുന്നുണ്ടെന്ന് ഒക്കെ പറഞ്ഞു. എവിടെ വേണേലും കറങ്ങിയടിച്ചു. പക്ഷേ ആ ഗബ്രിയേലിന്റെ മുന്നിലെങ്ങാനും ചെന്ന് പെട്ടുപോകരുത്, സൂക്ഷിച്ചോ. പിള്ളേരെ തീറ്റക്കാരനാ ഗബ്രിയേല്, 10 പേരെ ഒരുമിച്ച് ഞെക്കിക്കൊല്ലാൻ ബലം ഉള്ളവനാ. മൂക്കത്താ ദേഷ്യം, തക്കത്തിന് കിട്ടുന്ന പിള്ളേരെ മൂരക്കാട്ടി കൊണ്ടുപോയി ചുട്ടു തിന്നു. അധികം ഒച്ചും ബഹളൊന്നും വേണ്ട, ചെലപ്പോ മതിരി അടി ഇങ്ങോട്ടും വന്നേക്കും. ആ അമ്മായി, അമ്മാവാ, മീരെത്തി. എന്ത് പണിയാ മീരെ കാണിച്ചത്? 1300 കിലോമീറ്റർ, അതും ഒറ്റയ്ക്ക്. കൊച്ചുകുട്ടി ഒന്നല്ലല്ലോ ഞാൻ. അതല്ലേ കുഴപ്പം, വലിയ കുട്ടിയാവുമ്പോ സൂക്ഷിക്കണം. ഇങ്ങനെ ഒറ്റക്ക് വന്ന എനിക്കല്ലേ അതിന്റെ നാണക്കേട്. എന്തിനാ മീര ഈ ബസ്സിലൊക്കെ നിരങ്ങി പോകുന്നത്? വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? അച്ഛാ, ഒന്ന് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്ക. ഓക്കേ. മനസ്സിലാക്കാനൊന്നുമില്ല അമ്മായി, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല, പറഞ്ഞേക്കാം. എനിക്കും. ഹലോ, എങ്ങനുണ്ട് മുറിയിഷ്ടായോ? ഓ മീര, അസലുണ്ട്. എപ്പോഴാ കാണേണ്ടത്? എപ്പോ വേണേലും കാണാം. ശരി, ഞാൻ വൈകിട്ട് എത്തിക്കോളാം. ഓ ആയിക്കോട്ടെ, ബൈ.
ഗബ്രിയേൽ പാവ പഞ്ചപാവം ചെവിയും കേക്കില്ല വർത്താനം പറയില്ല. ജോസ് പാപ്പ എന്തിനാ പാവം ഗബ്രിയേലിനെ കുറിച്ച് ഇല്ലാ കഥകളൊക്കെ പറഞ്ഞത്? പാവൊക്കെ, പക്ഷെ ദേഷ്യം വന്നാ സൂക്ഷിക്കണം. പിന്നെ ഈ ജോസ് പാപ്പാക്ക് ഒന്നും അറിഞ്ഞില്ല. ഇതെന്തിനുള്ള പുറപാടാ മീരെ? ഒന്നും കാണാതെയും കേൾക്കാതെയും കുഞ്ഞിക്കുട്ടൻ അങ്ങനെ പറയില്ലല്ലോ. ആരെയാ നീ ഹോട്ടലിൽ കൊണ്ട് പാർപ്പിച്ചിരിക്കണേ? അതെ, ഇത് അമേരിക്ക ഒന്നുമല്ലല്ലോ. ഉരുചുറ്റലും ഐസ്ക്രീം നുണയലും പ്രേമസല്ലാപം കുറെ കണ്ടു സഹിച്ചു. എനിക്ക് രണ്ടിലൊന്നറിയണം. അവൻ ആരാ ആ കണ്ണാടിക്കാരൻ? എന്താ നോക്കുന്നത് കുഞ്ഞിക്കുട്ട സീരിയസാ? ഇങ്ങനെയാണെങ്കിൽ നീ അവൻ്റെ കൂടെ പൊറുക്കുന്നത് ഞങ്ങൾ നോക്കിക്കേണ്ടി വരുമല്ലോ. ഒന്നോ രണ്ടോ ദിവസം ഞാനും കൂടി കൂടിക്കോട്ടെ. അതിനെന്താ, വന്നോളൂ. ഹേ, ആ സൈക്കിളിൽ വന്ന്. ഞങ്ങളെ കുട്ടികളെല്ലാം ചേർന്ന് ഇന്ന് രാത്രി ഡിന്നറിന് വിളിച്ചാ വരുവോ? എല്ലാർക്കും ഗബ്രിയേലിനെ പരിചയപ്പെടണം. ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? ഗബ്രിയേലിന് വേറെ ആരല്ലേ? ഞാൻ വിശ്വംഭരൻ, മീരയുടെ അച്ഛനാണ്. ഓ, ഞാൻ ഗുപ്തൻ. മീരയല്ല എന്നോട് പറഞ്ഞു സകലതും. അമ്മയോട് വഴക്കിട്ട് വന്നിരിക്കുക. എന്നോട് പറഞ്ഞിരുന്നു അച്ഛന് നിന്നെ മനസ്സിലാകുന്ന പോലെ നിന്റെ അമ്മ നിന്നെ മനസ്സിലാക്കണമെന്നില്ലല്ലോ. ആകെ വിഷമിച്ചിരിക്കുക, വന്ന് പണക്കം തീർക്ക്. അല്ലല്ലോ, ഞാൻ വരാനിരിക്കായിരുന്നു. എന്നാ പിന്നെ വന്നേരെ.
നൈസ് മീറ്റിംഗ്. നാളെ കാണാം. ബൈ. ഓക്കെ. ഇരിക്കൂ. രാത്രിയിൽ പിക്കാക്സിന് വെട്ടിക്കൊന്നതാ. ഇല്ല, ഗബ്രിൽ അല്ല കൊന്നത്. ഗബ്രിൽ അല്ല. കണ്ടോ അങ്കിൾ, ഇന്നലെ രാത്രി 10:00-10:30 ഇടയ്ക്കാ ഗബ്രിൽ കൊല നടത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇന്നലെ രാത്രി 12 വരെ ഗബ്രിൽ ഞങ്ങളുടെ പോണ്ടായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാ 10:00 കൊല്ലുന്നത്? ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചത് മൊളിങ്ങന്നേ. കുട്ടി ഇതൊന്നും ആരോടും പറഞ്ഞോണ്ട്. ആന്റി, നമുക്ക് ഇതൊന്നും കേൾക്കാൻ വേണ്ട, അറിയാൻ വേണ്ട, കേട്ടല്ലോ. ഞാൻ പറഞ്ഞത് സത്യമാ ആന്റി, അല്ലെങ്കിൽ ഇവരോട് ചോദിച്ചു നോക്കൂ. മോളെ, ഇവിടെ കല്ലൂക്കാടൻ വിശ്വംബരം മുതലാളി എന്ന് പറഞ്ഞൊരു മുതലാളിയുണ്ട്. സൂര്യൻ ഇന്നലെ പടിഞ്ഞാറ ഉദിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞാൽ അതാ സത്യം. വേറെ അതും ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് വേണ്ടാത്ത പുലിവാലി പിടിച്ചു വെച്ചാൽ അവസാനം ഒറ്റയ്ക്ക് കാണൂ. ഞങ്ങൾ ആരും കാണില്ല കൂട്ടത്തിൽ. വേണ്ട, ആരും വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞോളാം സത്യം. ഹരികൃഷ്ണ അസോസിയേഷനിൽ വിളിച്ചു പറയാമല്ലോ. സാറേ, ആ കോഴിക്കോട്ടെ കേസിന്റെ അപ്പീൽ എന്തായി സാറേ? മാറിക്ക് 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 ഒന്ന് പറഞ്ഞോട്ടെ സാറേ. കരുണാഗപ്പള്ളിയിലെ കേസിന്റെ അവധി എന്താണെന്ന് അറിയാമോ? അവധിയോ? എന്ത് അവധി? മാറിക്കോ സാറേ, ഞാൻ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വരുമാനാ. എന്റെ മറ്റേ കേസിന്റെ കാര്യം മജിസ്ട്രേറ്റോട് ഞാൻ പറയാൻ തന്നെ തൂക്കി കൊല്ലാൻ. നിങ്ങളോട് ഞാൻ ഒരു 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വക്കീലാഫീസിലേക്ക് വക്കീലാഫീസിലേക്ക് എന്റെ വിളിച്ചോ. ഹരീഷന്മാരെ അകത്തുനിന്ന് കേട്ടു. ഉവ്വ്, അവര് വന്നിട്ടുണ്ട്. അവരൊരു കേസ് ഏറ്റെടുത്ത് നടത്തുന്ന കാര്യം ആലോചിക്കാ. 2-3 ദിവസം മാത്രം പരിചയമുള്ള ഒരു ഭർത്താവ് അസമയത്ത് കള്ളനെ പോലെ കടന്നു വന്നാൽ ഏത് ഭാര്യയും ഭയക്കും. ആഭരണങ്ങളിൽ കടന്നു പിടിച്ചപ്പോൾ അലറാൻ തുടങ്ങിയ ഭാര്യയെ ക്രൂരമായി തൊഴിച്ചു കൊന്നു. രഹസ്യകാമുകനെ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഏതൊരു ഭാര്യയും ഭർത്താവ് ഒന്ന് കഥകി തട്ടുമ്പോൾ ഭയക്കും. ആണുങ്ങൾ തമ്മിലുള്ള മൽപ്പിടുത്തത്തിനിടയിൽ കാമുകനെ രക്ഷിക്കാൻ ചെന്ന പെണ്ണ് അബദ്ധത്തിൽ ആരുടെയോ തുഴിയേറ്റ് മരിച്ചു. കാമുകന്റെ ആകാം, കാമുകന്റെ ആകാം, കാമുകന്റെ ആകാം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരിടത്തും ഇങ്ങനൊരു കാമുകന്റെ സാന്നിധ്യം തെളിയിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഈ ആർഗ്യുമെന്റിന് സംശയത്തിന്റെ ആനുകൂല്യം പോലും ലഭിക്കുന്നില്ല. അതെ, പക്ഷെ കുന്തം പോയാൽ കുടത്തിലും തപ്പണമല്ലോ. കാമുകൻ കുടത്തിൽ നിൽക്കുമോ? കണ്ണ ഇല്ലല്ലോ ഹരേ. എങ്കിലിങ് ഇറങ്ങിപ്പോരേ. ഈ കേസിൽ പ്രതിഭാഗം കൊണ്ടുവരാവുന്ന ഏക ഡിഫൻസ് ഒരു ഇല്ലാ കാമുകനെ ഉണ്ടാക്കുക. അത്
അതുകൊണ്ട് ഹരികൃഷ്ണൻ അസോസിയേറ്റ്സിന് ഈ കേസ് ഏറ്റെടുക്കാം. ഹരിയുടെ പോയിന്റ്സ് ഒന്നും മിസ്സാകരുത്. ഈ കേസ് സൈമൺ ഏറ്റെടുത്ത് നടത്തട്ടെ. ആഭരണങ്ങൾക്ക് വേണ്ടി ഭാര്യ കൊന്ന റാസ്കലിന് മാക്സിമം പണിഷ്മെന്റ് വാങ്ങിച്ചു കൊടുക്കണം. ഈ സുന്ദരം വക്കീൽ എവിടെ പോയി കിടക്കും? ഞാനിവിടെ പോയി കിടക്കരുത്. ഞാൻ വന്നിട്ട് കുറെ നേരമായി. അകത്തേക്ക് കയറ്റി വരണ്ടേ കച്ചി കഴിവരികള്? കൂട്ടത്തന്തയ്ക്ക് പറയാറിയാഞ്ഞിട്ടേ. ആരായിരുന്നു വാദിഭാഗം വാദിച്ചത്? ഹരി സാർ, കൃഷ്ണ സാർ പ്രതിഭാഗത്തായിരുന്നു. പോയിന്റ്സ് എല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ഇല്ല. പൊന്നൂരിൽ നിന്ന് അമ്മാളൂട്ടിയുടെ ഫോൺ. ഹരിയുടെ അമ്മളോ കൃഷ്ണ അമ്മളോ? എന്താ എന്താടാ? ഞങ്ങൾ അങ്ങോട്ട് വരാം. എന്തിനാടാ ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വരുന്നേ? നീ കാര്യം പറയടാ. എടാ, ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ജോലി ഉണ്ടെന്നേ. അത്യാവശ്യമാണോടാ? ഓക്കെ. ഹരികൃഷ്ണൻ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ 100-300 അഡ്വക്കേറ്റുമാരുള്ള ഒരു ഓൾ ഇന്ത്യ നെറ്റ്വർക്കാണ്. സാധാരണ ഒരു കേസ് പഠിച്ച ജൂനിയേഴ്സിനെ ഏൽപ്പിക്കാറാ പതിവ്. ഹരികൃഷ്ണന്മാരിപ്പം നേരിട്ട് വന്നു എന്ന് കരുതി നമ്മൾ അശേഷം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവര് ജാമ്യാപേക്ഷ കൊടുക്കുന്നു, കുറെ കുട്ടികളെ സാക്ഷി പട്ടികൾ ചേർത്ത് വിസ്തരിക്കുന്നു, ജാമ്യം വാങ്ങിപ്പോകുന്നു. എന്ന് വെച്ചാൽ ഹരികൃഷ്ണന്മാര് പൊട്ടന്റെ ജാമ്യ കേസ് ഏറ്റെടുത്തു, നമുക്കിനി പേടിക്കാനൊന്നുമില്ല എന്നർത്ഥം. ഒരുമാതിരി മറ്റവർത്താൻ പറഞ്ഞാൽ അവരുടെ വക്കീല്. സാക്ഷാൽ ഹരികൃഷ്ണന്മാര് പൊട്ടന്റെ കേസ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പേടിക്കാതെയോ? എടോ കുഞ്ഞുകുട്ട, അവർ വന്നിരിക്കുന്നത് പൊട്ടൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനല്ലേ, അല്ലാതെ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാനൊന്നുമല്ലോ. അത് തെളിയിച്ചിട്ട് അവരെ പാട്ട് നിങ്ങൾ പൊയ്ക്കോളൂ. സത്യമാണല്ലോ, പൊയ്ക്കോളൂ. പക്ഷേ അവരേറ്റെടുത്ത കേസെങ്ങാനും പിൻവലിച്ചു എന്ന് കേട്ടാൽ അത് കളി വേറെ. അത് സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ഭൂലോകത്തിന്റെ ആപ്പ് ഊരിക്കൊണ്ടേ അവർ പോകൂ. അതായത് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിച്ച് അവർക്ക് ശിക്ഷയും വാങ്ങി കൊടുത്തിട്ടേ അവർ പോകൂ എന്നർത്ഥം. അതിനവർക്ക് സ്വന്തമായിട്ടൊരു ഡിറ്റക്റ്റീവ് ഏജൻസി തന്നെ ഉണ്ട്. Yes. Your Honor, I am Hari Krishna from Hari Krishna Associates. We appear for the accused. Your Honor, I am also Hari Krishna from Hari Krishna Associates. I know Hari Krishnans. Yes, he is Hari Krishna and I am Hari Krishna. I call him Hari and he calls me Krishna. And together we are Hari Krishna of Hari Krishna Associates. Okay, proceed. എന്താ മോളുടെ പേര്? നിഷ. ആ നിൽക്കുന്ന അറിയോ? ഇല്ല. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഇയാൾക്ക് ഒരു പാർട്ടി കൊടുത്തില്ലേ? ഇല്ല. അന്ന് ഇയാൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഒക്കെ തന്നില്ലേ? ഇല്ല. ഇങ്ങനെയൊക്കെ പറയാൻ ആരാ പറഞ്ഞത്? അച്ഛനോ അമ്മയോ? അച്ഛനോ അമ്മയോ. ഇവരാണ് കൊല നടന്നുവെന്ന് പറയുന്ന സമയത്ത് ഗബ്രിയേൽ ഈ കുട്ടികളുമായി ഒരു പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു. പക്ഷേ ഒരൊറ്റ കുട്ടി പോലും അത് തുറന്നു പറയാൻ അവരുടെ മാതാപിതാക്കൾ സമ്മതിക്കാത്തത് കൊണ്ട് ഇതിന് പിന്നിൽ ഏതോ ഒരു വൻ ശക്തി ഉണ്ടെന്നുള്ളതിന്റെ സൂചന കാണും. അതുകൊണ്ട് നിഷയുടെ മൊഴി ഒരു തെളിവായെടുത്തുകൊണ്ട് കുറ്റം പൂർണ്ണമായി തെളിയിക്കപ്പെടുന്നത് വരെ ഗബ്രിയേലിന് ജാമ്യത്തിൽ വിടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ജാമ്യം കൊടുക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എനിക്കൊരാളെ വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ആര്? അമ്മാളുവിന്. അമ്മാളു പൊന്നൂരിലെത്തിയിട്ട് എത്ര നാളായി? 1 week. ഹരികൃഷ്ണൻസുമായി അമ്മാളുവിന് എന്താ ബന്ധം? ഹരികൃഷ്ണൻസിലെ ഹരിയന്റെ ബ്രദറാ. 11 വയസ്സാണെങ്കിലും 21 വയസ്സിന്റെ ബുദ്ധിയാണ് അമ്മാളുവിന് എന്ന് പറഞ്ഞു കേട്ടു. ആരാ അങ്ങനെ പറഞ്ഞത്? എന്റെ ക്ലാസ് ടീച്ചർ, എന്റെ പ്രിൻസിപ്പൽ, എല്ലാരും. ഇംഗ്ലീഷിന് അമ്മാളുവിന് എത്ര മാർക്കുണ്ടായിരുന്നു? 100%. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിൽ എനിക്കൊരു സംശയമുണ്ട്, പറഞ്ഞുതരുമോ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലവ് ആൻഡ് ലൈക്ക്? ഐ ലവ് മൈ ബ്രദർ ആൻഡ് ഐ ലൈക്ക് ഐസ്ക്രീം. ഡു യു ലവ് ഹിം ഓർ ലൈക്ക് ഹിം? Do you love him or like him? I love him. What kind of love? What kind of love? Love, that's all. Ammalu Gabriel thamasikkunnathu poyo? Poi. Aa murikkathu keriyo? Keri. Vere aarengil avade undayirunno? Illa. Vaadil thurannu kidakkayirunno adho agathu ninnu madacho?
അകത്തൊന്നും അടച്ചു. ഗബ്രിയേൽ അമ്മാളോട് തൊട്ടോ? ഗബ്രിയേൽ അമ്മാളോട് തൊട്ടോ? തൊട്ടു. എവിടെ? എവിടെ? ആദ്യം കവലിൽ. എന്നിട്ട്? എന്നിട്ട് ചെയ്തു? കൊലയെടുത്തോ? കെട്ടിപ്പിടിച്ചോ? കമോൺ പറയൂ. കെട്ടിപ്പിടിച്ചോ? കുട്ടിക്ക് 21 വയസ്സിന്റെ ബുദ്ധി ഉണ്ടെങ്കിൽ 21 വയസ്സിന്റെ വികാരവും കണ്ടേ പറ്റൂ. ഈ കുട്ടിയും ഗബ്രിയേലുമായിട്ട് നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്തതും സഭ്യമല്ലാത്തതുമായ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാൻ ഈ കോടതിയെ ബോധിപ്പിക്കുകയാണ്. അതിനുവേണ്ടി എവിടെയോ കിടന്ന ഹരികൃഷ്ണൻസിന് 21 വയസ്സിന്റെ ബുദ്ധി ഉപയോഗിച്ച് സ്വന്തം ആളെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വലിച്ചരച്ച സൂത്രശാലിയും കള്ളിയുമാണിവൾ. ഇങ്ങനത്തെ ഒരുത്തിക്ക് വേണ്ടി കുറ്റക്കാരനായ ഒരാളെ ജാമ്യത്തിൽ വിട്ടാൽ അത് കേസിനെ പ്രതികൂലമായി. യുവർ ഓണർ, ഞങ്ങൾ ഹരികൃഷ്ണ അസോസിയേറ്റ്സ് ഈ കേസിൽ നിന്ന് പിന്മാറുന്നു. പിന്മാറിയോ? എന്താ അർത്ഥം? എടാ വക്കീലെ, എന്താ കഴുത്ത് കൊലക്കാരൻ വീഴോ? ഹരികൃഷ്ണന്മാര് കോടതി മുമ്പായി ഒരു കേസ് പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമല്ല, ഒരു കോറമ്പൽ അർത്ഥമുണ്ട്. മറ്റേ ഏറ്റത്തെ കൊമ്പനെ പിടിക്കാൻ ഹരികൃഷ്ണന്മാർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നത് ഒന്നാമത്തെ അർത്ഥം. ഒന്ന് മുഖത്ത് നോക്കി വർത്താനം പറയണോ? അതിനുവേണ്ടി മാത്രം ഇവിടെ ഒരു ഓഫീസ് തുറക്കുമെന്നുള്ളത് രണ്ടാമത്തെ അർത്ഥം. ഈ കേസ് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ എന്നുള്ളത് മൂന്നാമത്തെ അർത്ഥം. എന്ന് വെച്ചാൽ എന്റെ കഴുത്തിൽ കൊലക്കേറി വീഴും എന്ന് നാലാമത്തെ അർത്ഥം. അമ്മാളും എന്തിനാ കേസ് വേണ്ടെന്ന് പറഞ്ഞ് കോടതി കിടന്ന് വെച്ചുമ്പോഴൊക്കെ ഉണ്ടാക്കിയത്? ഇനിയല്ലേ കേസ്? എവിടെയോ ഒളിഞ്ഞു മറിഞ്ഞ് പമ്മി പതുങ്ങിയിരിക്കുന്ന ഭീകരനായ ഒരു കൊലയാളിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി കൊടുക്കാൻ ഞങ്ങളുടെ അമ്മാളും ഒരു നിമിത്തമായി എന്ന് കരുതിയാ മതി. ഇനി കേസ് കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ. പൊന്നേ പൊന്നമ്പിളി എന്നെ കാണാൻ, പൊന്നേ പൊന്നമ്പിളി എന്നെ കാണാൻ കണ്ണായിരം പിന്നിൻ വാത്തിങ്കളെ ഇങ്ങ താഴെ മാനത്ത് വാ. കുയിലമ്മ പെണ്ണിന്റെ പഞ്ചാരത്തുണ്ടിലെ പാടാത്ത പാട്ട് കവർന്നു നൽക. കണ്ണുകളിലായിരം കൈത്തിരി നീറ്റിട കണ്ണാടി കവിളിൽ കാർമേഘം പൊട്ടു തൊടാ. പൊന്നേ പൊന്നമ്പിളി എന്നെ കാണാൻ കണ്ണായിരം പിന്നിൻ പാത്തിങ്കളെ ഇന്ന് താഴെ മാനത്തുവാ. കുയിലമ്മ പെണ്ണിന്റെ പഞ്ചാരക്കുണ്ടിലെ പാടാത്ത പാട്ട് കവർന്നു നൽക. കണ്ണുകളിലായിരം കൈത്തിരി നീട്ടിടാം കണ്ണാടി കവിളിൽ കാർമേഘപ്പൊട്ടു തൊടാം. ായിരം കൂടെ
പുട്ടിനുറങ്ങാൻ തൂവെണ്ണിലവ് പൊന്നെ പൊന്നമ്പി നിന്നെ കാണാൻ കണ്ണായിരം എന്നിൻ വാർത്തിങ്കളെ ഇങ്ങ് താഴെ മാനത്തുവ വിശ്വംഭരം മുതലാളിയുടെ കൊലപാതകങ്ങളുടെ ഒരു ഭംഗി. കഴിഞ്ഞ 24 വർഷങ്ങൾക്കുള്ളിൽ 12 കൊലപാതകങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ആ 12 എണ്ണത്തിനും എന്തൊരു സൗന്ദര്യമാണ്! ഓരോന്നിനും ഒരു ഹിച്ച്കോക്കിയൻ സ്റ്റൈൽ. ഹിച്ച്കോക്ക്? ഞാൻ ഒപ്പിട്ടില്ലേ, ഹിച്ച്കോക്കിയൻ സ്റ്റൈൽ. അതെങ്ങനെ? അതായത് കുറ്റവാളിയെ ആദ്യം തന്നെ കാണിച്ചു തരുന്നു, ഇപ്പൊ ഗബ്രിയലിനെ കാണിച്ചു തന്നില്ലേ, അതുപോലെ. അപ്പോ കഥ ഇങ്ങനെയാണ്. വിശ്വംഭരൻ മുതലാളിയുടെ മകൾ മീര സ്വന്തം കാമുകനായ ഗുപ്തനൊരുമിച്ച് ഇവിടെ എത്തുന്നു. പ്രണയപരവശരായ അവർ ഈ നാട് മുഴുവൻ ചുറ്റിയടിക്കുന്നു. വിശ്വംഭരൻ മുതലാളിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ബന്ധം പലതവണ എതിർത്തു നോക്കി, പക്ഷെ വലിച്ചില്ല. ഈ മീര ഗുപ്തനുമായി ഒരു ഹോട്ടൽ മുറിയിൽ കിടക്ക പങ്കിടുക വരെ ചെയ്തു. ആണോ? എപ്പോഴായിരുന്നു? നവംബർ 26 രാത്രി. ഒക്കെ കണ്ട് സഹികെട്ട വിശ്വംഭരൻ ജി തന്റെ പതിവ് സ്റ്റൈലിൽ തെളിവുകളെല്ലാം പൊട്ടിനെതിരെ ആക്കിയിട്ട് ഗുപ്തനെ അങ്ങ് തട്ടി. അതായത് ഈ പറയപ്പെടുന്ന കല്ലൂക്കാടൻ തെളിവുകളൊന്നും നശിപ്പിക്കുന്നില്ല, പകരം തെളിവുകൾ മനഃപൂർവ്വം ഇട്ടുതരുന്നു. എന്നിരുന്നാലും പൊട്ടനെ പ്രതിസ്ഥാനത്ത് എത്തിച്ചിരിക്കുന്ന ആപ്പിക്കാക്സും മറ്റ് സാഹചര്യ തെളിവുകളും യഥാർത്ഥത്തിൽ ആരുടെ നേർക്കാണ് തിരിയേണ്ടത്? ഗുപ്തനെ കൊന്ന പിക്കാസ് എടുത്ത് ആ വിശ്വംഭര മുതലാളിയുടെ കയ്യിലോട്ടൊന്ന് പിടിപ്പിച്ചാ പോരെ, അങ്ങേരുടെ കൈക്കല്ലേ അത് ശരിക്കും ഫിറ്റാവൂ. ഇത്ര നിസാരമായ ഒരു കേസിന് വേണ്ടി ഇവിടെ വന്ന് ഇങ്ങനെ ഓഫീസും തുറന്ന് എല്ലാവരും കൂടെ ബജിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അമ്മാളൂ കയ്യിലേക്ക് ഇട്ട് തന്ന ഈ കേസ് നിസ്സാരം തന്നെയാണ്, വളരെ നിസ്സാരം. നമ്മുടെ ലാബുകൾക്ക് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പ്രത്യേക തരം വിഷക്കൂട്ട് കുത്തിവെച്ച് ഗുപ്തനെ ഹോട്ടൽ മുറിയിൽ വെച്ച് ആരോ കൊല്ലുന്നു, 3rd നിലയിൽ നിന്നെടുത്ത് താഴേക്കിടുന്നു, എന്നിട്ട് പൊട്ടന്റെ പിക്കാക്സ് എടുത്ത് കഴുത്തിൽ ഒറ്റപ്പെട്ട്. നിസ്സാരമല്ല, വിഷം രക്തത്തിൽ കലർന്ന് മരിച്ചോ, താഴേക്ക് വീണ് ആഘാതത്തിൽ മരിച്ചോ, പിക്കാക്സിന്റെ വെട്ടേറ്റ് മരിച്ചോ എന്ന് വ്യക്തമാകാത്ത ഒരു വികലമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എത്തും പിടിയും കിട്ടാത്തൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും, സർവത്ര നിസ്സാരം. ഈ കല്ലൂക്കാടന്റെ മകൾ മീരയെ പറ്റി താനെന്ത് പറയുന്ന വക്കീലേ? അവൾ ഒരു വല്ലാത്ത കഥാപാത്ര. കൊല ചെയ്തത് അച്ഛനാണെന്ന് അറിഞ്ഞിട്ടും ഗബ്രിയലിനെതിരെ കോടതി കയറി ശക്തമായി മൊഴി കൊടുത്തത് അവളാ. അത് കല്ലൂക്കാടൻ അവർ പേടിപ്പിച്ചു നിർത്തിയായിരിക്കും. നമുക്ക് അവളെ ഒന്ന് കാണണ്ടേ ഹരേ? ഫോൺ ചെയ്ത് ചോദിക്കുമ്പോഴൊക്കെ കാണാൻ പറ്റില്ല എന്ന് തീർത്ത് പറയാ. വീടിന് പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ? ഒന്ന് അന്വേഷിക്കണമല്ലോ. വൈകുന്നേരം വൈകുന്നേരം സ്ഥിരമായിട്ടും സ്വസ്ഥമായിട്ടും പോകാറുള്ള ഒരിടമുണ്ട്, ഒരു ബ്രിട്ടീഷ് ലൈബ്രറി. ഉണ്ടോ? അപ്പോ നമ്മൾ ഇന്ന് അവളെ കാണുന്നു.
അതെ, പുറകെ വരുന്ന ആ വണ്ടി കുറെ സമയമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. സൈഡ് കൊടുത്തത് കേട്ടു, അവര് കേറി പോകുന്നില്ലല്ലോ. പിന്നെ നമ്മുടെ ഈ പോക്ക് ആർക്കൊക്കെയോ തീരെ പിടിക്കുന്നില്ലെന്ന് സാരം. നമ്മൾ രണ്ട് പാവം വക്കീലന്മാരായതുകൊണ്ട് ഒഴിഞ്ഞതെന്നാണല്ലേ. മീര, ഓ മീര, ഗുഡ് മോർണിംഗ് മീര. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഹരികൃഷ്ണന്മാര്. ഓ അപ്പൊ അറിയാലേ. പക്ഷേ ഞങ്ങൾ മൊത്തമായും ചില്ലറയായും ഹരികൃഷ്ണന്മാരായി പോയതുകൊണ്ട് ഞങ്ങൾ ഏത് ഹരികൃഷ്ണനാണ് ഹരികൃഷ്ണൻ എന്ന് സംശയം പലപ്പോഴും. എനിക്ക് തെറ്റണ്ട, ഞാൻ ഹരി. ഞാൻ കൃഷ്ണൻ. അപ്പൊ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ. കടക്കാം. മീര അഗാധമായിട്ട് ദുഃഖിച്ചിരിക്കുന്ന ഒരു അവസരമാണ് ഇത് എന്ന് ഞങ്ങൾക്കറിയാം. മീരയെ ദുഃഖിപ്പിക്കുന്ന അതേ കേസുമായിട്ട് സാഹചര്യവശാൽ ഞങ്ങൾക്കും ബന്ധപ്പെടേണ്ടതായിട്ട് വന്നു. വന്നു. പക്ഷേ നിർഭാഗ്യവശാൽ മീരയുടെ അച്ഛന്റെ എതിർകക്ഷികളായിട്ടാണ് ഞങ്ങൾക്ക് കോടതിയിൽ ഹാജരാകേണ്ടി വന്നത്. വന്നത് അതിന്റെ തുടക്കമായിട്ട് മീരയുടെ അച്ഛൻ ചുമ്മാ പിടിച്ച് ജയിലിട്ടിരിക്കുന്ന പൊട്ടനെ ഞങ്ങൾ കണ്ടു. കണ്ടു, പലതും അന്വേഷിച്ചു. സത്യത്തിലായാൽ നിരപരാധിയാണ്. ആ സത്യം മീരയ്ക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. മീരയ്ക്ക് മാത്രമല്ല, മീരയുടെ അച്ഛനും ഞങ്ങളുടെ അമ്മാളു കുട്ടിക്കും നാട്ടുകാർക്കും ഒക്കെ അറിയാം. അപ്പൊ ആർക്കു വേണ്ടിയാണ് ആ പാവം പൊട്ടം പീഡിപ്പിക്കപ്പെടുന്നത്? മീര അത് പറയണം. ഇതേ ചോദ്യമാണ് എനിക്ക് നിങ്ങളോടും ചോദിക്കാനുള്ളത്. ആർക്ക് വേണ്ടിയാ ആ പൊട്ടൻ ഗബ്രിയേൽ ജയിലിൽ കയറിയത്? ആരാ പൊട്ടൻ ഇതിനൊക്കെ പറഞ്ഞു വിട്ടത്? എനിക്കും അറിയേണ്ടത് അത് തന്നെയാണ്. നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം, ഇതൊക്കെ ചെയ്യിച്ചത് എന്റെ അച്ഛനാണെന്നാണ്. കുറെ നാൾ മുമ്പായിരുന്നെങ്കിൽ ഞാനും വിശ്വസിച്ചു പോയേനെ. കൊടും പാപങ്ങൾ കൊണ്ട് അച്ഛൻ കൊട്ടാരങ്ങൾ പണിയുന്നത് കണ്ടാ ഞാൻ വളർന്നത്. ജീവിതത്തെ നിഷേധിക്കാൻ ഞാൻ പഠിച്ചതും അതൊക്കെ കൊണ്ട് തന്നാ. പക്ഷെ കഴിഞ്ഞ 7-8 വർഷങ്ങളായി എന്റെ അച്ഛൻ ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലാന്ന് എനിക്ക് ഉറപ്പാ. ആ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വാധീനിച്ചതും ഞാനാ, അച്ഛനല്ല. അപ്പോ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും ബധിരനും മൂകനുമായ ഒരു സാധു മനുഷ്യന് ജാമ്യം നിഷേധിക്കാൻ വായാടിയായ ഒരു വക്കീലിനെ വിട്ട് ഒരു കൊച്ചുകുട്ടിയെ പരസ്യമായി നിർത്തി ആഭാസം നിറഞ്ഞ അപവാദങ്ങൾ കൊണ്ട് അടിമുടി കുളിപ്പിച്ച് വീർപ്പുമുട്ടിച്ചത് ആർക്കു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു? പബ്ലിക് പ്രോസിക്യൂട്ടർ അങ്ങനൊക്കെ ചെയ്ത് കളയുന്ന ഞാനും കരുതിയില്ല. ഐ എം സോറി ഫോർ ദാറ്റ്. കുറ്റം ചെയ്തവര് വെളിച്ചത്ത് വരാൻ കുറച്ചു കാലം കൂടി ഗബ്രിയേൽ അകത്തുണ്ടായിരിക്കണം, അതെന്റെ ആവശ്യം. അപ്പോ ഗുപ്തനെ കൊന്നത് ആരാണെന്ന് മീരയ്ക്കറിയാം. പ്രേമിച്ചിരുന്ന ആളിനെ കൊന്നത് ആരാണെന്ന് അറിഞ്ഞിട്ടും മീര അത് മറച്ചു പിടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകാത്തതായിട്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കണ്ടേക്കാം. പക്ഷെ പ്രതിഭാഗം വക്കീലന്മാരായ നിങ്ങളോട് ഞാനെന്തിനതൊക്കെ പറയണം? ഈ കേസിൽ നമ്മൾ എതിർകക്ഷികളാ. ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അത് മറക്കണ്ട. കിണ്ണോ, ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. ഒന്ന് പിടികിട്ടി, കല്ലൂക്കാടന്റെ ഫയൽ അടയ്ക്കാം. അടയ്ക്കാം, പൂർണ്ണമായിട്ടും അടയ്ക്കാം. അയാളെ കേസിൽ ഒരു കണ്ണിയല്ല. പക്ഷേ ഇവളുണ്ടല്ലോ ഈ മീര, ഇവള് ദുരൂഹതയുടെ ഒരു താഴ്വരയാണ്. അതെ, അമ്മാളു തൊടുത്തു വിട്ടത് ശരിക്കും ഒരു ഊരാക്കുടുക്കിലേക്കാണല്ലോ. ഈ ഊരാക്കുടുക്കുമായി നമ്മൾ ആ നീല താഴ്വരയിലേക്ക് ഇറങ്ങുന്നു. ഹരേ കൃഷ്ണ. കിട്ടി കിട്ടി കിട്ടി, കല്ലു കാണ്ട പ്രമാദമായ രണ്ട് പഴയ അടിക്കേസുകൾ കൂടി കിട്ടിയിട്ടുണ്ട്. കൊണ്ട് കളടോ തന്റെ അമ്മമ്മയുടെ പഴയ കല്ലൂക്കാടൻ. കല്ലൂക്കാടന്റെ പഴയ ഇനി വേണ്ട. കല്ലൂക്കാടനിപ്പോ ആജീവനാന്ത ഹിംസാ കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുക. ആ പഴയ ഫയല് കത്തിച്ചിട്ട് വേറൊന്ന് തുറക്കാൻ. പുതിയത് പുതിയത് ആരുടെ? ഗുപ്തന്റെ. ചത്തുപോയ ഗുപ്തന്റെ? ജീവിച്ചിരിക്കുന്നവരുടെ തലകുത്തി മറന്ന കിട്ടാത്തപ്പോഴാണ് ചത്തുപോയ ഗുപ്തന്റെ. ഗുപ്തന്റെ ഗുപ്ത കണ്ടുപിടിക്കണം ഉടനെ. വലിയ ഹരികൃഷ്ണൻ അസോസിയേറ്റ്സ്, ഇന്ത്യയിലൊട്ടാകെ നെറ്റ്വർക്ക്. പക്ഷെ ഗുപ്തനെ പറ്റി അന്വേഷിക്കാൻ ഒരു കെൽപ്പുമില്ല.
ഇവിടെ നോക്കിയാലേ നോ ഇൻഫർമേഷൻ നോ ഇൻഫർമേഷൻ നോൺസെൻസ്. പിന്നെ ഗുപ്തൻ ഇവിടെ നിന്ന് ആകാശത്തിന് പെട്ടി വേണം. ഡൽഹിന് സ്പെസിമെൻ റീ എക്സാമിൻ ചെയ്ത റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്ത് വിഷമാണ് കുത്തിവെച്ചതെന്ന് അവർക്കും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പറ്റിയിട്ടില്ല ഇല്ല. ഈ അമ്മാള് കൊളുത്തിവിട്ട കേസ് എങ്ങോട്ടാടോ പോന്ന് ഹരിയോട് പറഞ്ഞു. പറഞ്ഞു അരെ ഗുപ്തൻ ഈ ഭൂമിയിലെങ്ങുള്ള ആളല്ല, വേറെ കണ്ടോ ഗോളത്തിൽ നിന്ന് വന്ന ഒരു വിവരമില്ല. മീരയുടെ മുറത്തിറക്കൻ ഒരു കുഞ്ഞുകുട്ടൻ ഇവിടെ എവിടെയോ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ, അന്വേഷിച്ചു. അവൻ ആ പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ, അവനെ തേടി പോണോ? വേണ്ട, അവനോട് നിൽക്കട്ടെ, അവൻ ചിലപ്പോ നമ്മുടെ ആളെ അയച്ചു വിളിപ്പിച്ചോളൂ. പക്ഷെ ഈ ഗുപ്തൻ ഒരു അഡ്രസ് പോലും ഇല്ലെന്നേ. പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഗുപ്തൻ കെയർ ഓഫ് മീര, ഹോട്ടലിൽ ചെന്ന ഗുപ്തൻ കെയർ ഓഫ് മീര, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുപ്തൻ കെയർ ഓഫ് മീര, പക്ഷെ ബോഡി ഏറ്റു വാങ്ങിയത് മാത്രം കെയർ ഓഫ് മീര അല്ല മീര. എന്താ ഇതിന്റെ ഒരു സൊല്യൂഷൻ? ഈ പൊന്നൂരിൽ എത്ര ആംബുലൻസ് ഉണ്ട്? ആ വഴിക്ക് ഞാൻ പോയില്ല. ആ വഴിക്ക് തന്നെ പോകേണ്ടത്. ആരാ? എന്താ? ആംബുലൻസ് ഡ്രൈവറാ ആന്റണി. കഴിഞ്ഞ 27-ാം തീയതി കൊല്ലപ്പെട്ട ഗുപ്തന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആന്റണിയുടെ ആംബുലൻസിലാ കൊണ്ടുപോയത്. ഗുപ്തനാ? ഏത് ഗുപ്തൻ? എനിക്കറിഞ്ഞൂടാ. അതെ, പോയിട്ട് തനിക്കും ഞങ്ങൾക്ക് ഒരുപാട് പണിയുള്ളതാ, ഒന്ന് ഓർത്ത് നോക്ക്. ചേടാ, ഞാൻ ആരുടെ എല്ലാം ഡെഡ് ബോഡി എങ്ങോട്ടെല്ലാം കൊണ്ടുപോകുന്നതാ അതൊന്നും ഞാൻ ഓർത്ത് വയ്ക്കാറില്ല. വിശംബ്ര മുതലാളിയുടെ മോള് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊന്നും കുഴപ്പമില്ല, താൻ പറ. 1200 മൈൽ അകലെയാ കൊണ്ടുപോയത്. തല എവിടെന്ന് പറയണോ? കിള്ളിക്കൽ കോവിലത്തേക്കാ. കിള്ളിക്കൽ കോവില. ഞങ്ങൾ മരിച്ചുപോയ ഗുപ്തന്റെ. ഇയാൾ എന്തിനാ പേടിപ്പിക്കുന്നത്? ചുമ്മാ. ഞങ്ങൾ ഗുപ്തന്റെ ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ കുറെ ദൂരെ നിന്ന് വരുന്ന രണ്ട് വക്കീലന്മാരാ. ഇവിടെ ആരൊക്കെ താമസം? ഞാനും ഏട്ടനും പിന്നെ ഒരു വലിയക്കാരനും, അത്രേ ഉള്ളൂ. അപ്പോ ഇവിടത്തെ അനിയൻ തിരുമേനിയാ അല്ലേ? വകയിൽ. അപ്പൊ നേരെ ഉള്ളതല്ല അല്ലേ? അപ്പോ രണ്ട് വക്കീലന്മാര് കാണാൻ വന്നിരിക്കുന്നു, തിരുമേനി ഒന്ന് അറിയിക്ക. എന്ത് വിശേഷമായി ഇപ്പൊ കണ്ടിട്ട്? ഓരോന്നും ചോദിച്ചും പറഞ്ഞും പിന്നെയും പിന്നെയും മനസ്സ് വേദനിപ്പിക്കുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ കണ്ടിട്ടും കേട്ടിട്ടും എന്താ ഫലം? എന്റെ ഗുപ്തൻ കുട്ടിയെ നിങ്ങൾ തിരിച്ചു തരുവോ? തരുവോന്ന്? ഒരു പൂമ്പാറ്റയെ പോലും നോവിക്കാത്ത എന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞവന്മാര് സ്വാതന്ത്ര്യത്തോടെ ഈ ഭൂമിയിൽ കാലുറപ്പിച്ച് നടക്കണില്ലേ? അവരെ ജീവനോടെ എന്റെ മുമ്പിൽ നിർത്തി തരുവോ നിങ്ങളെ? എന്നിട്ട് വർത്താനം പറഞ്ഞാ മതി, തരുവോ? തിരുമേനിയുടെ മകന്റെ മരണത്തിന് ഉത്തരവാദി അവൻ ആരായിരുന്നാലും ഈ കാൽക്കൽ കൊണ്ടുവന്ന് നിർത്തി തരും 10 ദിവസത്തിനകം. എന്താ എന്താ ഇങ്ങനെ നില മറന്ന്? എന്തെങ്കിലും കടുപ്പിച്ച് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. രണ്ടു വക്കീലന്മാരും പേര് പറഞ്ഞില്ല. എന്റെ പേര് ഹരികൃഷ്ണ, ഞാൻ വേറൊരു ഹരികൃഷ്ണ. അസലായി ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന പ്രഗത്ഭരായ അഭിഭാഷകരല്ലേ ഹരികൃഷ്ണന്മാർ? അത് നിങ്ങൾ രണ്ടുപേരാ? എന്നിട്ടാ പാവാത്താന്മാരെ പോലെ പതുങ്ങി നിന്ന് കളഞ്ഞത്? ഇത് രാമപ്പട്ടി കോലോത്തെ ഒരു തായ്വഴിയിലെ അകന്ന ബന്ധുവാ. രണ്ടു മക്കളുണ്ട്, മറ്റാച്ചിലാ, ഒരാൾ ഡോക്ടറാ. ഗുപ്തന്റെ മരണം അറിഞ്ഞ് എത്തിയിട്ടുണ്ട്. എല്ലാരും ചെറുപ്പം മുതലേ ഇവിടെ തന്നെയായിരുന്നു. ഗുപ്തന്റെ ഒരു സഞ്ചാരപ്രിയനായതുകൊണ്ട് രാമപ്പനും കുട്ടികളുമായിരുന്നു എനിക്ക് കൂട്ട്. എന്തൊക്കെയാ അറിയേണ്ടത് ചോദിച്ചോളൂ. ഗുപ്തൻ പെരുമാറിയിരുന്ന ഈ ചുറ്റുപാടുകളുമായി ഒന്ന് പരിചയപ്പെടുക, പിന്നെ തിരുമേനിക്ക് മകനെ പറ്റി പറയാനുള്ളതൊക്കെ കേൾക്കുക. യാത്രയിൽ ചില സൂചനകളൊക്കെ കിട്ടി. ഗുപ്തൻ ഒരു അന്തർമുഖനായിരുന്നു, ഒരു മഹാപ്രതിഭാശാലിയായിരുന്നു. ഓക്കെ, നന്നായിട്ട് പാടുമായിരുന്നു എന്ന് കേട്ടു.
എന്തായി പറയണേ, കുട്ടിയുടെ വിരല് വീണയിലൊന്ന് മുട്ടിയാ മതി, പിന്നെ ഇവിടെ ഒരു ഗന്ധർവോത്സവാ. കവി, ഗായകൻ, തത്വചിന്തകൻ, അങ്ങനെ പലതുമായിരുന്നു എന്റെ കുട്ടി. പുറത്തെ ഒരുക്കങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലേ, ഇന്ന് തൃക്കാർത്തിക, കോലോത്തെ ക്ഷേത്രത്തിലെ കുടിയേറ്റവും ഇന്നാ. കുപ്തം കുട്ടിയില്ലാത്ത ഒരു കാർത്തികയും ഉത്സവവും. തൃക്കാർത്തികയ്ക്ക് തിരുതെളിച്ച് കുടിയേറിക്കഴിഞ്ഞാൽ തുടർന്ന് 9 ദിവസത്തെ ദേവീ പൂജയും ഉത്സവമാണ്. 10-ാം നാളിൽ കീർത്തനം പാടി പ്രീതിപ്പെടുത്തി ക്ഷേത്രത്തിൽ നിന്ന് ദേവിയെ കോലത്തേക്ക് എഴുന്നള്ളിക്കുന്നത് എന്റെ കുപ്തം കുട്ടിയായിരുന്നു. എഴുന്നള്ളിയ ദേവിയുടെ മുമ്പില് എന്റെ കുട്ടി നിൽച്ചു. ഞാൻ മാളികപ്പുര പോയി കുളിച്ചീർന്നോടെ വന്ന് കുട്ടിയുടെ ശിരസിൽ പുഷ്പം തൊട്ടനുഗ്രഹിക്കും. പിന്നെ കോലത്തിന്റെ അനന്തരാവകാശി, തനിക്കുള്ളതെല്ലാം രാജ്യവും ഉടവാളുമെല്ലാം അടിയറ വെച്ച് നിസ്വനാകും, ഒന്നുമില്ലാത്തവൻ. കീർത്തനവും ദീപാലങ്കാരവും കൊണ്ട് പ്രീതിപ്പെട്ട ദേവി അടുത്ത 1 വർഷത്തെ സൽഭരണത്തുള്ള അനുമതിയും തന്ന് ഉടവാളും തിരിച്ചേപ്പിച്ചു മടങ്ങും. അതാണ് ചടങ്ങ്. കഴിഞ്ഞ 20 വർഷമായി ദേവിയെ കീർത്തനം പാടി ആനയിക്കുന്നത്, ഉടവാൾ ഏറ്റുവാങ്ങുന്നത് എല്ലാം എന്റെ കുപ്തനായിരുന്നു. ഇക്കൊല്ലം 10-ാം നാള് രാത്രി ദേവിയെ കീർത്തനം പാടി എഴുന്നള്ളിപ്പിക്കാൻ ആരാ? മാളികപ്പുരയിലെ കുളി കഴിഞ്ഞ് ഈറലുടുത്ത് വന്ന് ഞാൻ ആരെയാ പുഷ്പം തൊട്ട് അനുഗ്രഹിക്കുക? ആരാ ഉടവാളേറ്റു വാങ്ങുക? തിരുമനസ് വിഷമിക്കരുത്, ഗുപ്തൻകുട്ടി വരും. എന്താ ഈ പറയണേ? ഒരാള് പറഞ്ഞു ഗുപ്തൻകുട്ടിയെ കൊന്നവരെ മുമ്പിൽ കൊട്ട പിടിച്ചു നിർത്താന്ന്, കൂട്ടുകാരൻ പറയുള്ളൂ ഗുപ്തൻകുട്ടി തന്നെ വരുന്ന്. വരും തന്നെയാ മനസ്സില്, വരില്ല എന്ന് വിശ്വസിക്കാൻ പറ്റണില്ല. വരും തിരുമനസ്, വരും. ഹരക്കെ എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്ന് അങ്ങയോട്. ആ എന്തൊക്കെ അറിയേണ്ടത് ചോദിച്ചോളൂ. ഗുപ്തൻ അടുപ്പക്കാരെന്ന് പറയാൻ വേണ്ടി ആരെങ്കിലും? എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. ഈ അടുത്ത കാലത്താ 5-6 കോളേജ് വിദ്യാർത്ഥികളുമായിട്ട് ഇവിടെ വന്ന് 2 ദിവസം താമസിച്ചത്. പാട്ടും കവിതയും വലിയ ബഹളായിരുന്നു. അപ്പോഴാ ഞാൻ അറിയണത് ഗുപ്തൻ ഏതോ കോളേജില് വിസിറ്റിംഗ് പ്രൊഫസർ ആയിരുന്നു. ഏതാ കോളേജ്? എന്തോ പറഞ്ഞു, ഞാനത് മറന്നു. ഒന്ന് ഓർത്തു നോക്കിയേ. ഇല്ല, ഞാൻ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. ഗുപ്തനുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും? ആ ഗുപ്തൻകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഈ കാർത്തിക വിളക്കിന്റെ നടുവിൽ ഒരു കല്യാണ പെണ്ണുകൂടി ഉണ്ടാവുമായിരുന്നു. വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ ഗുപ്തൻ ഈ അടുത്ത കാലത്തിനോട് പറഞ്ഞു, അച്ഛൻ കൊതിക്കുന്നത് പോലൊരു പെണ്ണ് ഈ വർഷത്തെ കാർത്തിക വിളക്ക് കൊടുത്താൻ അവന്റെ ഒപ്പം ഉണ്ടാവുന്നു. ആ പെൺകുട്ടിയെ കുറിച്ച് ഗുപ്തൻ തിരുമേനിയോട് എന്തൊക്കെ പറഞ്ഞിരുന്നു? മോഹിനി എന്നാണ് പേര് എന്ന് മാത്രം സൂചിപ്പിക്കണ്ടായി. മോഹിനിയോ അതോ മീരയോ? അല്ല, മോഹിനി, മോഹിനി വർമ്മ. എന്താ രണ്ടുപേർക്കും ഒരു അന്താളിപ്പ്? ഒന്നുമില്ല തിരുമേനി, ഗുപ്തന്റെ കിടപ്പൂറിയും വായന മുറിയൊക്കെ ഒന്ന് കണ്ടാക്കൊള്ളാന്നുണ്ട്. അതിനെന്താ, ദാ മോളിലെ കിഴക്ക് ഭാഗത്താ, ഒന്നും അനക്കിയിട്ടില്ല, എല്ലാം അങ്ങനെ തന്നെ വെച്ചിരിക്കുക, പോയി കണ്ടുള്ളൂ. തെറ്റിയത് തിരുമേനിക്കല്ല, തെറ്റിക്കാൻ നടക്കുന്ന മീരയ്ക്കുമല്ല, തെറ്റില്ല എന്ന് കരുതിയ നമുക്കാ തെറ്റിയത്. മോഹിനി വർമ്മ ഒരു കെട്ടുകഥയല്ല. ഗുപ്തന് മോഹിനി വർമ്മ അയച്ച കത്തുകൾ ഇവിടെ നിന്ന് കിട്ടി തുടങ്ങുന്നു. ഇവിടെ നിന്ന് ഒരു കടം കഥയിലെ നായികയെ പോലെ ഉണ്ടല്ലോ ഈ മോഹിനി വർമ്മ. ഗുപ്തന് ഇവളെ സ്നേഹിച്ചതും ആരാധിച്ചതൊന്നും വെറുതെ അല്ല. ഗുപ്തനോളം അല്ലെങ്കിൽ അതിനേക്കാൾ പ്രതിഭയുള്ള പെണ്ണായുള്ളു. കണ്ടു, ഞങ്ങൾ ഇറങ്ങണത് മനസ്സ്. എന്താ ഇത്, കോലോത്ത് വന്നിട്ട് 2 ദിവസം തങ്ങാണ്ട് ഒന്നും കഴിക്കുക പോലും ചെയ്യാത്ത കൊറേ കാര്യങ്ങളുണ്ട് തിരുമനസ്സേ, അതുകൊണ്ടാ. പിന്നെ ഗുപ്തന് മോഹിനി അയച്ച കത്തുകളും കവിതകളും ഒക്കെ ഞങ്ങളൊന്ന് കൊണ്ടുപോവുക, തിരിച്ചേൽപ്പിക്കാം, വിരോധമല്ലോ. എന്താ വിരോധം,
പക്ഷേ നിങ്ങൾ ഇത്ര പെട്ടെന്ന് പോണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇനിയും തിരിച്ചു വരുമല്ലോ. ആ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, രാമപ്പന്റെ മകനാ ഡോക്ടർ ജയകുമാർ. ഞാൻ കൃഷ്ണൻ. ഇതെന്റെ ബ്രദർ പ്രേംകുമാർ. കൃഷ്ണൻ ഞങ്ങൾ ഇറങ്ങുന്നു. എന്താ കേസ് അന്വേഷണമൊക്കെ ഈ വഴിക്ക് തിരിഞ്ഞോ? തിരിഞ്ഞില്ല, തിരിച്ചു. കൊള്ളാം, കുറ്റബോധം തീർക്കാൻ പറ്റിയ അന്തരീക്ഷം. മുഖവരെയൊന്നുമില്ലാതൊരു കാര്യം ചോദിക്കുക, ഗുപ്തന് മറ്റൊരു കാമുക ഉണ്ടായിരുന്നല്ലേ? മറ്റൊരു കാമുകയല്ല, ഗുപ്തന് ഒരു കാമുകയുണ്ടായിരുന്നു, മോഹിനി വർമ്മ. അപ്പോ മോഹിനി വർമ്മയും ഗുപ്തനും തമ്മിലുള്ള അടുപ്പത്തിന്റെ കഥകളൊക്കെ അറിയാവുന്ന മീര അത് ഒളിപ്പിച്ചു വെച്ചു. എന്താണ് ഹരേ, അതിന് മീരയ്ക്ക് മീരയുടേതായ ന്യായമായ കാരണങ്ങളുണ്ട്. മീര ഗുപ്തനെ സ്നേഹിച്ചു, പക്ഷെ ഗുപ്തൻ സ്നേഹിച്ചതോ മോഹിനി. താൻ സ്നേഹിക്കുന്ന പുരുഷൻ യഥാർത്ഥത്തിൽ മറ്റൊരു സ്ത്രീയാണ് തീവ്രമായി സ്നേഹിക്കുന്നത് എന്നറിയുന്ന ഏതൊരു സാധാരണ പെണ്ണിനും സമനില തെറ്റില്ലേ? തെറ്റാ. അനുനയം പറഞ്ഞു ഫലിച്ചില്ലെങ്കിൽ അസൂയമൂത്ത് കാമുകനെ അപകടപ്പെടുത്താം. പണക്കാരായ അച്ഛന്മാരുണ്ടെങ്കിൽ കുറ്റം മറ്റുള്ളവരുടെ മേൽ ആരോപിച്ച് രക്ഷപ്പെടാം. കുറ്റബോധം തീർക്കാൻ പർണശാല കിട്ടി പാർക്കാം. അറിയാവുന്ന വക്കീലന്മാര് പോയിന്റ്സ് കണക്ട് ചെയ്ത് വാദിച്ചാലേ കുടുങ്ങും. മോഹിനി വർമ്മയുടെ ക്ഷണപ്രകാരം പൊന്നൂരിലെത്തിയ ഗുപ്തനുമായിട്ട് മീരയ്ക്ക് എന്തായിരുന്നു ബന്ധം? ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മോഹിനിയെ എങ്ങനെയെങ്കിലും തേടി കണ്ടുപിടിക്കാൻ ഗുപ്തനെ സഹായിച്ച ഒരു ചങ്ങാതി മാത്രമായിരുന്നു ഞാൻ. ഹരേ കേട്ടില്ലേ, മീരയും ഗുപ്തനും വെറും ചങ്ങാതികൾ മാത്രമാണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഈ ചങ്ങാതികൾ ഹോട്ടൽ മുറിയിൽ ഒരു രാത്രി കടക്ക പങ്കിട്ടതോ? കഷ്ടം. ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന രണ്ട് അഡ്വക്കേറ്റ്സ് നിങ്ങളൊക്കെ ഇത്രക്കേ ഉള്ളെന്ന് ഇപ്പൊ മനസ്സിലായി. ഹരിയും കൃഷ്ണനും ഒരു മുറിയിൽ കടന്നു പോയാ അവിടെ കടക്ക പങ്കുവെക്ക? ആണിനും പെണ്ണിനും ഒരു മുറിയിൽ സുഹൃത്തുക്കളായിട്ട് കഴിയാമെന്ന് പറയുമ്പോ നിങ്ങൾക്ക് വിശ്വാസം വരില്ല, കാരണം നിങ്ങൾക്കത് സാധിക്കില്ല. പക്ഷേ ഗുപ്തന് സാധിക്കുമായിരുന്നു, എനിക്കും. മോഹിനിയുടെ കത്തുകളും കവിതകളും ചർച്ച ചെയ്തുകൊണ്ട് ഒരു രാത്രി വെളുക്കുവോളം ഞങ്ങൾ ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നു, ശരിയാ. പക്ഷെ ഞങ്ങൾ പങ്കുവച്ചത് മോഹിനിയെ കുറിച്ചുള്ള ഗുപ്തന്റെ മനോരാജ്യങ്ങളായിരുന്നു, കിടക്കയല്ല. ഗുപ്തനുമായി അഞ്ചാറ് ദിവസത്തെ പരിചയമേ ഉള്ളൂ എനിക്ക്. ആദ്യം കണ്ടപ്പോൾ തന്നെ അടുത്തു. വായിക്കുന്ന പുസ്തകങ്ങൾ സമാനം, ചിന്തകൾ സമാനം, റിസർച്ചിന് ഞങ്ങൾ തിരഞ്ഞെടുത്ത വിഷയങ്ങൾ പോലും സമാനം. ഗുരുസ്ഥാനത്ത് നിർത്താനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. സുഹൃത്തായ മതിയെന്ന് പറഞ്ഞത് ഗുപ്തനായിരുന്നു. ഗുപ്തൻ ആരാണെന്നും എന്താണെന്നും നിങ്ങൾക്കറിയില്ല. കുറെയൊക്കെ അറിയാം. ജീവിതത്തിന്റെ അർത്ഥവും അർത്ഥശൂന്യതയും ഒക്കെ മനസ്സിലാക്കിയിരുന്ന ഒരു അവധൂതനായിരുന്നു ഗുപ്തൻ. അതേസമയം തികഞ്ഞ ഒരു സ്വപ്നജീവിയും. ഗുപ്തൻ ഇൻഡോറിൽ എം എക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഫസ്റ്റ് ബി എക്ക് പഠിച്ചിരുന്ന പെൺകുട്ടിയാണ് മോഹിനി. വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ നിന്ന് അവൾ ഗുപ്തന് പല കത്തുകൾ എഴുതി. ആരോ ബന്ധനസ്ഥയാക്കിയ ഒരു പാവം പെണ്ണ്. ഒരുപക്ഷെ ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മാഫിയ ഗ്രൂപ്പ്. ഏതായാലും അവൾ ഒരു സ്വർണ്ണ തടവറയിലായിരുന്നു. രക്ഷപ്പെട്ട് ഗുപ്തൻ ലലിച്ചേരാൻ ഒരുപാട് കവിതകൾ എഴുതി. ആ കവിതകളെ ഗുപ്തൻ സ്നേഹിച്ചു. കവിതകളിലൂടെ അവളെ പൊന്നൂരിലേക്ക് വരാൻ ക്ഷണിച്ചവൾ കത്തെഴുതിയപ്പോൾ ഗുപ്തൻ വന്നു. അത്രയും ഞങ്ങൾക്കറിയും. ബാക്കി അറിയാവുന്നത് മീരയ്ക്കാണ്. അത്രയൊക്കെ എനിക്കും അറിയാവുള്ളൂ. ഗുപ്തനുമായി പൊന്നൂരിലെ എല്ലായിടവും മോഹിനി അന്വേഷിച്ച് ഞങ്ങൾ നടന്നു, കണ്ടില്ല. അവൾ ഇപ്പോഴും കാണാമറിയത്തെങ്ങോ ഇരിപ്പുണ്ട്.
എനിക്ക് അവളെ കണ്ടുപിടിക്കണം. മോഹിപ്പിച്ചതും ഇവരെ ക്ഷണിച്ചു വരുത്തിയതും എന്തിനായിരുന്നു ചോദിക്കണം. രക്ഷിക്കേണ്ടവളാണെങ്കിൽ രക്ഷിക്കണം, ശിക്ഷിക്കേണ്ടവളാണെങ്കിൽ ശിക്ഷിക്കണം. ഒന്നറിയാം, അന്വേഷണം മോഹിനിയുടെ നേർക്ക് തിരിയുന്നു എന്ന് പരസ്യമായാൽ അവളോ അവളെ തടങ്കലിൽ വെച്ചിരിക്കുന്നവരോ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകളെ. താൽക്കാലികമായിട്ടാണെങ്കിലും ഗബ്രിയേലിനെ കുറ്റക്കാരനായി കാണാൻ ശ്രമിച്ചതും എല്ലാം മറച്ചുവെച്ചതും അതുകൊണ്ട് തന്നെയാണ്. അതായത് മോഹിനി വർമ്മ എന്ന പേര് ഈ കേസിലേക്ക് വലിച്ചഴക്കരുത് എന്ന് മീര ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇപ്പോ നമ്മൾ പരസ്പരം മനസ്സിലാക്കി തുടങ്ങിയ സ്ഥിതിക്ക് മീരയുടെ ഇഷ്ടത്തിന് ഞങ്ങൾ എതിരുനിൽക്കില്ല. മാത്രമല്ല, 9 ദിവസത്തിനകം മോഹിനി വർമ്മയെ ഞങ്ങളായിട്ട് കണ്ടുപിടിച്ച് മീരയുടെ മുമ്പിൽ നിർത്തും. പോരെ, പക്ഷേ മോഹിനിയുടെ കുറെ കത്തുകൾ മിസ്സിംഗ് ആണ്. ഇല്ല, എന്റെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് അതൊന്ന് കാണാൻ പറ്റുമോ? വീട്ടിലിരിക്കാണ്. ശരി, ഞങ്ങൾ നാളെ. അതെ അതെ, രാവിലെ 10 മണി. അപ്പോ ഇപ്പൊ പോവാ. ഓ, ചില ചോദ്യങ്ങളൊക്കെ സ്ഥാനത്തായി പോയെന്നറിയാം. ഏത് കിടക്ക? അത് വക്കീലന്മാരല്ലേ, നീ ക്ഷമിക്കണം. നോ ഹാർട്ട് ഫീലിംഗ്സ്. ഏയ്, ഒന്നുമില്ല. ആ പാവം ഗബ്രിയേൽ എന്തിനാ വെറുതെ? ഇന്ന് തന്നെ ഇറക്കിക്കൂടെ? എന്തിനാ വണ്ടി നിർത്തിയേ? താൻ പറഞ്ഞിട്ട്? ഞാൻ പറഞ്ഞു. പറഞ്ഞില്ലേ? എന്തിനാ പറഞ്ഞ? വേഗം വേണം. ഇത്രയും കാലം തേടി നടന്നത് ആർക്കു വേണ്ടിയായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത്. കാലം ഇത്ര കരുതലോടെയാണ് മീരയെ എനിക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചത്. എല്ലാത്തിനും അമ്മാളെ കുട്ടിക്ക് നന്ദി പറയണം. ആ മുഖം ആദ്യം കണ്ടപ്പോഴേ തോന്നി ജന്മാന്തരങ്ങൾക്കപ്പുറത്തെ ഒരു പരിചയം, ഒരടുപ്പം. മീരെ എന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച നിനമാളു, താങ്ക്സ്. പൂക്കാൻ മടിച്ചു നിൽക്കുന്ന ഭാഗമരവും പോകാൻ മറന്നു നിൽക്കുന്ന പകരം ജീവിതത്തിനെന്തോ ഒരു പുതിയ പ്രതീതി കൈവന്നു. എന്താ ഇത്? ആനമൂത്രമാണോ ഇത്ര അളവ് കൂടാൻ? തീർന്നില്ലേ? കുറെ ആയല്ലേ? ആ, കഴിഞ്ഞു കഴിഞ്ഞു, വരിക വരിക. ഞാനേ ആ ഗബ്രിയേലിനെ ഇറക്കുന്ന കാര്യം ആലോചിക്കായിരുന്നു. ഞാനും വരൂ. ഒരിടത്തൊരിടത്തൊരു കോളേജ്, അവിടെ ഒരു വിസിറ്റിംഗ് പ്രൊഫസർ, കവി, ഗായകൻ, തത്വചിന്തകൻ, സുമുഖൻ. ഈ പ്രൊഫസർക്ക് ആ കോളേജിലെ ഒരു 6 അംഗ സംഘ വിദ്യാർത്ഥികളുമായി ഏതോ ഒരു അടുപ്പം. കോളേജിൽ പ്രൊഫസർ ആര്, 6 അംഗ സംഘ വിദ്യാർത്ഥികൾ ആരൊക്കെ, അന്വേഷിച്ച റിപ്പോർട്ട് സുന്ദരമൊക്കെ ഏൽപ്പിക്കുന്നു. മദ്രാസ് ഏജൻസിയിൽ നിന്ന് വരുന്ന എല്ലാ ഇൻഫർമേഷൻസും സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഹരെയോ ഞാനോ സുന്ദരം വക്കീലോ അല്ലാതെ മറ്റാരും അത് കൈകാര്യം ചെയ്യരുത്. ഓക്കെ. മദ്രാസിലെ കാര്യം ആരെ ഏൽപ്പിച്ചു? സ്റ്റീഫനെ. ആ മീരയോട് വല്ലതും ചോദിക്കണം? വേണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതെ, ആ കുട്ടിയുടെ ചിന്താഗതിയും നിലപാടും ഒക്കെ വളരെ അപക്വമാണ്. എന്നാലും ഒരു പരിധിവരെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എങ്ങനെ? അവള് ഗബ്രിയേലിനെ കോടതി കയറ്റിയതുകൊണ്ടല്ലേ അമ്മാണ് നമ്മളെ വിളിപ്പിച്ചത്. അത് നന്നായില്ലേ? അതെ അതെ, നാളെ ഞാൻ ആ കുട്ടിയെ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മള് നാളെ രാവിലെ 10 മണി. ആ 10:30 പാ. ഹലോ.
No. Yes. വളരെ നന്നായിട്ടുണ്ട് ആണല്ലോ. അപ്പൊ മീര എന്റെ തന്നെ അല്ല, മീര എന്റെ മാത്രമാണ്. തമാശ പറയല്ലേ, മീരെ ആദ്യമായിട്ട് അടുത്ത് കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ കുറിച്ചിട്ട് കാര്യമായിരുന്നു. മീരെ ആദ്യമായി അകലെ വെച്ച് കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടൊരു തീരുമാനമാണ് ഇത്. തമാശ കലകുന്ന, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഞാൻ അതിലും സീരിയസ് ആയിട്ടാ പറയുന്നത്. ചുമ്മാ കിന്നൻ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്നത് എനിക്കറിഞ്ഞു. അല്ല, കരള് പറിച്ചെടുത്ത് തന്നെയാണ് പറയുന്നത്. മീര എനിക്കുള്ളതാണ്. അല്ല, എനിക്കുള്ളതാണ്. ഒന്നും അല്ലെങ്കിൽ ഞാൻ ഒന്നൊന്നര വയസ്സിൽ മൂത്തല്ലേ. അത് റെക്കോർഡ് പ്രകാരം ശരിക്കുള്ള വയസ്സ് എത്രയാണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് നേരത്തെ തീരുമാനിച്ച കാര്യം. അതെ, നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാ. കല്ലൂക്കാടൻ വിശ്വംഭരൻ മുതലാളിക്ക് മീര എന്നൊരു മകൾ ഉണ്ടെങ്കിൽ അതെന്റേതാണ്. അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഈ കൃഷ്ണന്റെ. അല്ല, അതിന് ഇട്ടതാണ് ഉടുപ്പെങ്കിലേ, അത് ഊരി വെച്ചാ മതി. കിണ്ണാ, ഹരികൃഷ്ണൻ അസോസിയേറ്റ്സിലെ അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ എന്ന ഹരി ഞാനാണെങ്കിൽ ഈ ഉടുപ്പ് ഊരാനും പോകുന്നില്ല. കല്ലൂക്കാടന്റെ മോൾ മീരയെ ഒരു കിണ്ണനും കിട്ടാനും പോകുന്നില്ല. ഇഷ്ടപ്പെടുന്നു? അതെ. എത്ര ഇഷ്ടപ്പെടുന്നു? ഒരുപാട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഈ ആകാശം മുട്ട? അപ്പൊ ഹരി മീരെ ഈ ആകാശം മുട്ട ഇഷ്ടപ്പെടുന്നു. ഇനി എന്നോട് ചോദിക്കും, ഞാൻ എത്ര ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിക്കേ. ചോദിക്കുന്നില്ല. ആ ചോദിക്കുന്നില്ല. ഇയാളെന്താ ഒരുമാതിരി പിള്ളേരെ പോലെ? മീര അല്ലാതെ എന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണില്ല. എന്റെ ജീവിതത്തിൽ ഇന്നാ ഇതൊക്കെ ഒരു നിമിത്തം. അല്ലെങ്കിൽ ഇത്രയും കാലം വിവാഹത്തിന്റെ കാര്യം പോലും ഞാൻ ആലോചിക്കായിരുന്നു. എന്താ, പെണ്ണ് കിട്ടാത്തതുണ്ട്? എനിക്കോ? ഈ എനിക്കോ? എന്താ വലിയ കാമദേവനാണെന്ന വിചാരം? ആ വിടവുള്ള പല്ലും മോണകാട്ടിയുള്ള ചിരിയും ആനയെ വലിച്ചു കയറ്റാവുന്ന മൂക്കിന്റെ ദ്വാരവും പിന്നെ ത്രികോണ ത്രികോണ എന്നുള്ള നടപ്പും കണ്ട ഏത് പെണ്ണ് വരുമെന്ന? എന്താ ആ മപ്പങ്ങ കവളും ചളിങ്ങിയ മൂക്കും പിന്നെ ആമവാദം പിടിച്ചമാര് തോളും തൂക്കിട്ടുള്ള നടപ്പും കണ്ട പെമ്പിള്ളേര് പ്ലെയിനിൽ കയറി വരും അങ്ങ് ഈജിപ്റ്റ് നിന്ന്? എന്റെ കിന്ന ആ മൂക്കൊന്ന് പൊത്തിപ്പിടി, ഏതെങ്കിലും പെമ്പിള്ളേരും നോക്കിക്കോട്ടെ ആ മുഖത്തേക്ക്. വലിയ ആളാണ്ട, വലിയ ആളാവണ്ട. ഇത് മുത്തശ്ശി പഠിപ്പിച്ചെന്ന ഒരു മന്ത്രമാ. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ. എങ്ങനെ? അതായത് ഇല എം വി എസ് എൽ വീണാൽ മോഹിനി വർമ്മ എന്ന പെൺകുട്ടിയെ ഞാൻ കാണുമെന്നാണ്. പക്ഷെ ഇല വീണത് നോയിൽ, അതിനർത്ഥം മോഹിനിയെ ഞാൻ കാണില്ലെന്നാ. ഇതൊരിക്കലും തെറ്റിയിട്ടില്ല. ഹരികൃഷ്ണന്മാർക്ക് മോഹിനി വർമ്മയെ എന്റെ മുൻപിൽ കൊണ്ടുവരാൻ പറ്റില്ല. നോക്കാം, ശ്രമിച്ചോളൂ. പക്ഷെ നടക്കില്ല. അയ്യോ, ഇത് മായച്ചേക്കിട്ട് ആരെയും കാണിക്കാൻ പാടില്ലെന്നാ. ഇരിക്ക, ആദ്യം ചായ കുടിക്കാം. എല്ലാം കരുതിയിരിക്കുകയാണല്ലോ മീര. നമ്മള് സുഹൃത്തുക്കളെ കഴിഞ്ഞില്ലേ? അതിനപ്പുറം. അതെ അതെ, അതിനും അപ്പുറം. മോഹിനിയുടെ കത്തുകളും കവിതകളും തരാം. ഇരിക്ക്. കവിതകൾ വായിക്കാൻ ലേശം കവിതാബോധമൊക്കെ വേണം. അതെ അതെ, ചെറുപ്പം മുതലേ ഭാഗ്യത്തിന് എനിക്കതുണ്ട്. ഐ എം സോറി. വേണ്ട, ഞാൻ തുടച്ചു തരാം.
അതിലും വീണോ? കൂട്ടുകാർക്കുണ്ടല്ലോ നല്ല സമാനത. ചായ കുടിക്ക. വല്ലാത്ത ചൂടൊന്ന് ആറിക്കോട്ടെ, എന്നിട്ട് കുടിക്ക. ഗുപ്തന്റെ കൂടെ കൂടിയാ ഞാൻ ചായ ഇത്ര തിളപ്പിച്ചു തുടങ്ങിയത്. തിളച്ച ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു ഗുപ്തൻ ഇഷ്ടം. ഇതാണ് മോഹിനിയുടെ കത്തുകളും കവിതകളും. ചായ കുടിക്ക. മോഹിനിയുടെ കവിതകളില് 20 എണ്ണം പ്രത്യേകം തിരഞ്ഞെടുത്ത് വച്ചിരുന്നു ഗുപ്തൻ നേരിൽ കാണുമ്പോ അനുവാദം വാങ്ങി പ്രസിദ്ധീകരിക്കാൻ. മോഹിനിയെ കണ്ട് അനുവാദം വാങ്ങിയില്ലെങ്കില് ആ കവിതകൾ പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. അങ്ങനെ വന്ന മലയാള കവിതയ്ക്ക് പണിഞ്ഞു വെച്ചിട്ട് അണിയാൻ കഴിയാത്ത തങ്കത്താലി പോലെ ആയി പോകും ഈ കവിതകൾ. മീരയുടെ ആ മനോഹര സങ്കല്പം പോലെ പണിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തങ്കത്താലി എന്ത് വില കൊടുത്തും ആ മാറിൽ തന്നെ ചാർത്തും. ആ താലി ചാർത്തുന്ന കൈകൾ മീര ഒട്ടും സംശയിക്കണ്ട, അത് ഈ ഹരികൃഷ്ണന്റേതായിരിക്കും. എത്രയും വേഗം നിങ്ങൾക്കത് കഴിയട്ടെ എന്ന പ്രാർത്ഥനയാ ഇപ്പോഴെനിക്ക്. ഇപ്പോ ഞങ്ങൾക്ക് പ്രാർത്ഥനയല്ല, അതൊരു വാശിയാണ്. അതെ, വാശിയാണ്. മീര, ഈ കവിതകളൊക്കെ ഞങ്ങളൊന്ന് കൊണ്ടുപോവുകയാണ്. മിസ്സാക്കരുതൊന്നും. ഇല്ല മീര, ആ പാലത്തിന് ഉപയോഗിച്ചിരിക്കുന്ന തടിയും ഇതാണോ അതോ റോസ് വുഡ് ആണോ? ഏത് പാലം? പ്ലീസ് കം. മീര, ഒരു മിനിറ്റ്. ഈ കുടിൽ പരമ്പരാഗതമായ കുടിൽ നിർമ്മാണ ശൈലിയിൽ കെട്ടിച്ചതാണോ അതോ ജാപ്പനീസ് ഹട്ട് നിർമ്മാണ ശൈലിയുടെ ഏതെങ്കിലും പുതിയ പാറ്റേൺ? അങ്ങനെ ഇത് സാധാരണ. മീര, ആ മെക്സിക്കൻ സ്നോ ഫ്ലവർ അല്ലേ, അത് എവിടെ നിന്ന് കൊണ്ടുവന്നാണ്? പ്ലീസ് കം. കൃഷ്ണ, നമുക്ക് പോണ്ടേ? പോയിട്ട് ഒരുപാട് ജോലിയുള്ളതാ. വാ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ഒരു ലീഗൽ ബാറ്റിനിടയിൽ കണ്ടുമുട്ടിയതാണെങ്കിലും കോടതിക്കും വകുപ്പുകൾക്കും ഒക്കെ അപ്പുറം. നമുക്ക് പോണ്ടേ, ഒരുപാട് ജോലിയുണ്ടല്ലേ. പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. മീര, മീരയ്ക്ക് ഏത് തരം സഹകരണം വേണമെങ്കിലും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഫ്രണ്ട് എന്ന നിലയിൽ, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ, ഫ്രണ്ട് എന്ന നിലയിൽ, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ, ഒരു ഫ്രണ്ട്, ഫ്രണ്ട്. മീരയോട് ഏത് തരം സഹകരണവും പ്രതീക്ഷിക്കാം എന്ന് ഞാൻ പറഞ്ഞതിന്റെ പുറത്തുകയറി പിന്നെ ഫ്രണ്ട് എന്ന നിലയിൽ എന്ന് പറയേണ്ട കാര്യം എന്തായിരുന്നു? ഉണ്ട്. പ്രായമായ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ഏത് തരത്തിലുള്ള സഹകരണവും പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്താ അർത്ഥം? അതിനൊരു മോശമായ അർത്ഥമുണ്ട്. വ്യാഖ്യാനിച്ചു വന്നാൽ അസഭ്യം എന്ന് പറയുന്നത് അസഭ്യം. പക്ഷെ ഞാൻ പറഞ്ഞ മീരയോടല്ലേ, ഹരിയുടെ ഭാര്യയോടൊന്നും അല്ലല്ലോ. ചിലപ്പോ ഭാര്യ ആയിരിക്കും, എന്നാലോ ആയിരിക്കും എന്നല്ലേ ആകും. പക്ഷെ ആ ഭാര്യയുടെ ഭർത്താവ് ഞാനായിരിക്കും. നാണം കെട്ട വർത്തമാനം പറയും. ഇപ്പൊ ആരാ പറഞ്ഞേ? ഇപ്പൊ ആരാ പറഞ്ഞേ? ഏതെങ്കിലും പെണ്ണുങ്ങളെ കണ്ടാൽ ഉടനെ കയറി ഭാര്യയാണെന്ന് പറയുന്ന പരമ നാളത്തരം ഇപ്പൊ ആരാ പറഞ്ഞേ? ഞാൻ. ആ എന്നോട് കൃഷ്ണൻ, ഇനി ഒരു കൂട്ടും വേണ്ട. കൃഷ്ണൻ പൊയ്ക്കോ, ഈ കേസ് ഞാൻ തന്നെ നടത്തിക്കോ. വേണ്ട ഹരേ പൊക്കോ, ഈ കേസ് ഒറ്റയ്ക്ക് ഞാൻ നടത്തിക്കോളാം. ഇതെന്റെ അമ്മാളെ കുട്ടിയുടെ കേസാ, ഇത് നടത്താൻ ഞാൻ മാത്രം മതി. ഈ കേസ് ഞാൻ വേറെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഹരികൃഷ്ണ അസോസിയേഷൻ ഈ കേസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ശരിയാ. ദേ, ഈ സ്ഥാപനം ഇന്ന് ഇവിടെ വെച്ച് പിരിച്ചുവിട്ടിരിക്കുന്നു. നമ്മൾ പിരിയുന്നു, എന്നേക്കുമായി പിരിയുന്നു. ഇനി മുതൽ ഹരികൃഷ്ണ അസോസിയേഷൻ ഈ ത്രിലോകത്തെങ്ങുമില്ല. പക്ഷെ ഈ കേസ് ഞാൻ തന്നെ നടത്തും. കാണാം ഇത് നടത്താൻ പോകുന്ന ആരാണെന്ന്. കാണാം, കാണാം. ആ കാണാം. വണ്ടിയിൽ പോകുന്നവരുടെ ഫോട്ടോ എടുക്കും അല്ലടാ? എടുക്കും. ഹരേ, അപ്പോഴേ വണ്ടിയിൽ പോകുന്ന ആൾക്കാരുടെ ഫോട്ടോ എടുക്കുന്നതല്ലേ പണി?
അത് ഞാനല്ലല്ലോ. കൃഷ്ണ നിങ്ങള് ഞങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് ഞങ്ങള് നിങ്ങളുടെ ഫോട്ടോ എടുത്തു. പക്ഷേ ഞങ്ങളെ ഫോളോ ചെയ്യാൻ നിങ്ങൾ ആരാ പറഞ്ഞയച്ചത്? പറ അത് പറ. ഞങ്ങളുടെ ക്ഷമ നശിക്കുന്നതിന് മുമ്പ് പറ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചു. നിന്റെ കുഞ്ഞിക്കുട്ടന്റെ താവളത്തിലേക്ക് ഞങ്ങളെ ഒന്ന് കൊണ്ടുപോ. ഞങ്ങളൊന്ന് മയങ്ങും. കൊണത്തല്ലേ ബാക്കിയുള്ളവരൊക്കെ എന്ത് പറ്റിയെന്ന് പറയണേ. അവര് ശരിക്കും മെതിച്ചോ?
അതുകൊണ്ടിട്ടവന്മാരൊക്കെ റോഡി വലിയ വക്കീലന്മാര് അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടിയിലുണ്ട്. വണ്ടിയില അയ്യോ ശശി എന്ത് പറ്റിയടാ? അയ്യോ ചത്തുപോയല്ലടാ ശശിയെ. എടാ ഒന്നിന്റെ പുറത്തിപ്പോ രണ്ടെണ്ണം ആയല്ലടാ. ഞാൻ ഇതെവിടെ കൊണ്ട് കളയൂടാ ശശിയെ. ചത്തുപോയല്ലടാ. ചത്തതല്ല കൊന്നതാ. എന്തുവാ? ചത്തതല്ല കൊന്നതാ. കൊന്നതാ കണ്ട എടാ തല്ലാനല്ലാതെ കൊല്ലാൻ പറഞ്ഞോടാ ശശി. നീ എന്ത് വിവരക്കേട് കാണിച്ചു? നമുക്ക് ആ കൊലക്കേസൊന്ന് ഒതുക്കി തീർക്കണ്ടേ? കൊലക്കേസാ? എന്ത്? ആര്? എപ്പോ? ഗുപ്തനെ കൊന്ന കേസ് മറന്നുപോയ? ദേ ഹരികൃഷ്ണന്മാരോടാണ് സംസാരിക്കുന്നെന്ന് ഓർമ്മ വേണം. സമസ്ത അപരാധം പുറത്ത് എന്നെ രക്ഷിക്കണം. നിങ്ങൾ രണ്ടുപേരും കൂടി എങ്ങനെയെങ്കിലും ഈ കേസ് ഒതുക്കി തരണം. ഒതുക്കാ. കുഞ്ഞിക്കുട്ടന് 20 വർഷത്തെ കഠിന തടവും അതിനുശേഷം തൂക്കിലേറ്റാകുന്ന വകുപ്പേലുമായി ഇപ്പൊ കേസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, അതിന് നമുക്ക് സമാധാനം ഉണ്ടാക്കാം. അതായത് 20 വർഷത്തെ കഠിന തടവെന്നുള്ളത് മാറ്റി തൂക്കിക്കൊല മാത്രമാക്കി തരാം. മതി. കുഞ്ഞിക്കുട്ടനെ ജീവിച്ചിരിക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ആ തൂക്കിക്കൊല ഞങ്ങൾ ഒഴിവാക്കി തരാം. പക്ഷെ ഗുപ്തന്റെ കാര്യത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ സത്യസന്ധമായിട്ട് പറയണം. ഞാൻ കൊന്നുപോയി. അങ്ങനെ വഴി വാ. എന്താ പറഞ്ഞത്? കൊന്നുപോയി. ഗുപ്തനെ എങ്ങനെ? കാലുകൊണ്ട് തൊഴിച്ച്. എന്തിന്? ഞാൻ സത്യമൊക്കെ തുറന്നു പറയാം. പറയേ. എന്റെ മുറപ്പണിനെ എനിക്ക് തന്നെ കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തു പോയതാ. അയാൾ അവളെ വശീകരിക്കായിരുന്നു. ഒരു ഹോട്ടൽ മുറിയിൽ അയാൾ ഒരുമിച്ച് താമസിക്കുന്നവരെയായി. ഞാൻ ഗുപ്തനെ കാണാൻ വേണ്ടി ഹോട്ടൽ മുറി ചെന്നപ്പോ പുറത്തു നിന്ന് വന്ന ആരോ രണ്ടുപേരും അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പരിസരത്ത് 1 മണിക്കൂറോളം ഞാൻ കാത്തു നിന്നു. ഒടുവിൽ അവരെ പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ അകത്ത് കയറി ഗുപ്തനെ വിളിച്ചു. എന്നിട്ട് കുടിച്ച് ലെക്ക് കെട്ട് ചലനമില്ലാതെ കിടക്കുന്ന അയാളെ ഞാൻ ഈ കാലുകൊണ്ട് തൊഴിൽ തൊഴിച്ചു. മർമ്മത്തെങ്ങാണ്ട കൊട്ടത്തിൽ പിന്നീട് എനിക്ക് മനസ്സിലായത് ഒന്ന് പിടക്ക് പോലും ചെയ്യാതെ തൽക്ഷണം മരിച്ചു. നിയന്ത്രണം വിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്കറിയാൻ പാടില്ല. ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശവം ഞാൻ എടുത്ത് മോളി കൊണ്ടുപോയി താഴോട്ടിട്ടു. ഗബ്രിയലിന്റെ പേര് വരുത്താൻ വേണ്ടി അവന്റെ പിക്കാക്സ് എടുത്തു വെട്ടും പെട്ടി. പിന്നെ ഈ തടി നോക്കാൻ ഞാൻ എന്തെല്ലാം ചെയ്തു. ഒന്നും ഫലിച്ചില്ല. ഇതെല്ലാം എന്റെ മുറപ്പണ്ടി മീരയെ സ്വന്തമായി കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് സത്യം. അതിനല്ലെങ്കിലും കുഞ്ഞിക്കുട്ടിന് മീരയെ കിട്ടില്ല. അതെന്താ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക. എനിക്ക് വയ്യ. പറയാ. കുഞ്ഞിക്കുട്ടൻ ഞങ്ങളോട് ഇത്രയും സത്യം പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളും കുഞ്ഞിക്കുട്ടനോട് സത്യം പറയണമല്ലോ. കുഞ്ഞിക്കുട്ടന്റെ മുറപ്പെണ്ണ് മീരയെ കല്യാണം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക ഞങ്ങള്. സത്യം കുഞ്ഞിക്കുട്ടന് കേട്ടപ്പോ സന്തോഷം തോന്നില്ലേ? മീരയുടെ കാര്യത്തിൽ ഒരു ത്രികോണ മത്സരം നടന്നാൽ ചിലപ്പോ നമുക്ക് 3 പേർക്കും ഭൂരിപക്ഷം കിട്ടാതെ പോകും. അതുകൊണ്ട് മീരയുടെ കേസിൽ നിന്ന് കുഞ്ഞിക്കുട്ടൻ പിന്മാറി തന്നാൽ ഈ കേസിൽ നിന്ന് കുഞ്ഞിക്കുട്ടനെ ഞങ്ങൾ പിന്മാറി തരാം. ഞാൻ പിന്മാറിയല്ലോ. കുഞ്ഞിക്കുട്ട ഒരു കാര്യം ചോദിക്കാണ്ട് വന്നേ. ഞാൻ പിന്മാറിയെന്ന് പറഞ്ഞല്ലോ. ഒരു കാര്യം ചോദിക്കാണ്ട് വന്നേ. അതെ, അന്ന് ഗുപ്തന്റെ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അവരെ കണ്ടാൽ കുഞ്ഞിക്കുട്ടിനെ ഇനിയും തിരിച്ചറിയാൻ പറ്റുമോ? ഞങ്ങൾ അവരെ നേരിട്ട് ഫോട്ടോയിലൂടെ കാണിച്ചു തരും. പിന്നെ ഞങ്ങൾ അവരെ അന്വേഷിച്ച വിവരം ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ കുഞ്ഞിക്കുട്ടന്റെ കഴുത്തിൽ നിന്ന് ആ കയറ് മാറത്തേയില്ല. ഞാൻ പെടുത്തതാ? എനിക്ക് പെടുക്കണം. ചെല്ല ചെല്ല ഒന്ന് പെടുത്തിട്ടോ. ഈ ഗുപ്തം കാണാൻ ആളെങ്ങനെ സ്മാർട്ടാണ്. നല്ല സ്മാർട്ട്. ഞങ്ങളുടെ അത്രയൊക്കെ കൊള്ളാം. അത്രയും അല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു മീഡിയ അങ്ങനെ. സാധാരണ ഗുപ്തൻ എന്ത് ഡ്രസ്സാ ഇടാറ്? ഞാൻ കാണുമ്പോ ലൂസ് ജുബയും പാൻസും കണ്ണടയും ഷോൾഡറിൽ സഞ്ചി. കണ്ണടയുണ്ട്? അല്ല സാർ, ഇതുവരെ മൂത്രമൊഴിച്ചില്ല. അത് ഞങ്ങൾക്ക് ചിലപ്പോ മൂത്രം മൂത്രമായിട്ടല്ലാതെ ഗ്യാസ് ആയിട്ട് പോകും. ഇപ്പൊ എനിക്ക് ഗ്യാസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതാ കാണാത്തത്. എടോ, തന്റെ കുണ്ടാമണ്ടി വണ്ടിയിൽ ഞങ്ങളെ ഓഫീസിലേക്ക് തരൂ. ശശിയേ. എടാ ശശിയേ. അമ്മായി അറിഞ്ഞോ? മീരയെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഇതുവരെ ഞാൻ പറഞ്ഞിരുന്ന പോലെ ഒന്നല്ല ഇത് നടക്കും. ഞാൻ ഇതൊക്കെ നടത്തും. നീ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കി.
അമ്മാവ ഇത് നടക്കുമ്പോറപ്പാ എനിക്ക് സമ്മതമാണ് പറഞ്ഞേക്കാം. അത് പിന്നെ ആർക്കാ അറിയാത്തത്? ആരൊക്കെ സമ്മതിച്ചാലും മീര സമ്മതിക്കണ്ടേ? അമ്മായി മീര ആയിരം വട്ടം സമ്മതിക്കും. അവരുടെ പേരിന്റെ ഒരു കോന്തല കേട്ടാ മതി. അല്ല അപ്പൊ നിന്റെ കാര്യല്ലേ ഈ പറഞ്ഞത്? അയ്യേ എന്റെ കാര്യം ചേച്ചേ, ഞാൻ എന്താ പിന്മാറി? ഇത് ഹരികൃഷ്ണന്മാര്. ഹരികൃഷ്ണന്മാരോ? അവർക്കിപ്പൊ നമ്മുടെ മീരയെ കൂടിയേ കഴിയുന്നു. ഞാനെങ്ങാനും കേറി നേരത്തെ മീരയെ കെട്ടിപ്പോയിരുന്നെങ്കിൽ ഈ മഹാഭാഗ്യം നമ്മുടെ കുടുംബത്തേക്ക് വന്നു കയറുമായിരുന്നോ? രണ്ടുപേരും കൂടെ ടൈം ടേബിൾ വെച്ച് മീരയെ സ്നേഹിക്കുക. അങ്ങനെ രണ്ടുപേർക്കും കൂടെ അവളെയും കൊടുക്കാൻ പറ്റുമോ? അത് സാരല്ല, നമുക്ക് നടക്കണം. താൻ കണക്കൂട്ടിയത് കറക്റ്റാ. കുഞ്ഞിക്കുട്ടന് വെറും പൊണ്ണത്തറി മാത്രമുള്ളൂ. അയാളുടെ വിചാരം അയാൾ തന്നെയാ കൊല നടത്തിയെന്നാ. കൊലപാതകമായാലും ആത്മഹത്യയായാലും ഗുപ്തനും മോഹിനിയും തമ്മിലുള്ള ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെയാണ് അപൂർവമായ വിഷക്കുട്ടുണ്ടാക്കാനുള്ള സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോഹിനി വർമ്മ എന്ന പ്രഹേളികയ്ക്ക് ഉത്തരം കണ്ടേ മതിയാവും. പണ്ട് പരമശിവനെ കളിപ്പിച്ചൊരു മോഹിനിയുണ്ട് പുരാണത്തില്, മഹാവിഷ്ണുവിന്റെ ഒരു ഫാൻസി ഡ്രസ്, അതുപോലെ വല്ലതും കണ്ടോ? കണ്ടു. കുഞ്ഞിക്കുട്ടൻ ആളെ തിരിച്ചറിയുകയും ചെയ്തു. പക്ഷെ രസം അതല്ല. മദ്രാസിൽ നിന്നുള്ള റിപ്പോർട്ട്, ഗുപ്തൻ കൊല്ലപ്പെട്ട് 27-ാം തീയതി അതിന്റെ തലേന്നും ഗവർണർ മുഖ്യാതിഥിയായ ഒരു സെമിനാർ പങ്കെടുത്തോണ്ടിരിക്കുകയാണ് ആശാൻ. ആ യോഗത്തിന്റെ മിനിറ്റ്സിന്റെ കോപ്പി ഇതിലുണ്ട്. സുന്ദരമക്കിലെ, അമ്മാളവ് കൊളുത്തിവിട്ട ഈ കേസിൽ ചിലപ്പോ ഹരികൃഷ്ണന്മാര് തോറ്റെന്നിരിക്കും. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എവിടെയെങ്കിലും പഴുതുണ്ടോന്ന് ഞാൻ നോക്കാം. ആനത്തലയന്മാർക്ക് ഇനി അല്പം വിശ്രമ വേണ്ടത്. കേസിന്റെ കാര്യങ്ങളൊക്കെ കുറെ നേരത്തേക്ക് വിട്ട് വേറെ എന്തെങ്കിലും ആലോചിക്കേ. ഇവിടെ ആനത്തലയോളം കേസു തരാമെടാ, ആനന്ദ ഹരി കൃഷ്ണ വിശ്രമിക്കേ. ചെല്ല് ചെല്ല് ചെല്ല്, വിശ്രമിക്കേ ചെല്ല്. ചെല്ല്, ഞാൻ വിശ്രമിക്കാനൊന്നും പോകുന്നില്ല. I am going for fishing. Oh, ഞാൻ ചൂണ്ടയിടാൻ പോകുന്നു. എണ്ണനോ? ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ആദ്യം ഞാനൊന്ന് ബാത്റൂമിൽ പോകുന്നു. നിങ്ങളൊക്കെ എവിടേക്കാ പോണേ? നിങ്ങൾക്ക് എന്ത് വിശ്രമല്ല, എവിടെ ഇരിക്കും? ഹലോ, yes, I am ഹരി. ഹരിയോ? Which ഹരി? ഹരികൃഷ്ണൻസിലെ ഹരി. എന്താ കാര്യം? എനിക്ക് മീരയോട് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. ഒന്ന് കാണണം. എവിടെ വെച്ച്? എവിടെയെങ്കിലും. മീരയ്ക്ക് ഇഷ്ടമുള്ള എവിടെയെങ്കിലും. എത്ര മണിക്ക്? ഒരു വൈകിട്ട് 5 മണിക്ക്. 5 o'clock. ശരി, എങ്കിൽ ലേക്ക് വ്യൂടെ അവിടെ വെച്ച് കാണാം. ഞാൻ വെയിറ്റ് ചെയ്യാം. അവന്മാരായിരുന്നല്ലേ ഞാൻ പറഞ്ഞില്ലേ? ഏതോ അവന്മാരായിരിക്കും. ആ ഹലോ, ഇത് ഞാനാണ് കൃഷ്ണൻ. എന്താ കാര്യം? എനിക്ക് മീരയെ കണ്ടിട്ട് ഒരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു. ഏത് സമയത്ത്? സമയം നമുക്ക് 5 മണിക്ക് കണ്ടാ മതിയോ? ഓ ശരി ശരി, 5 മണി. എവിടെ വെച്ച് കാണണം? മീരയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലം. ശരി, എങ്കിൽ ലേക്ക് വ്യൂവിൽ വെച്ച് 5 മണിക്ക് കാണാം. ഓക്കേ ശരി. ഹരിയോ അവിടെ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹരികൃഷ്ണത്തിലെ ഹരി. എന്താ പറഞ്ഞില്ലേ? എന്നോട് പറഞ്ഞായിരുന്നു, പറഞ്ഞായിരുന്നു. ശരി, അപ്പൊ അവിടെ വെച്ച് കാണാം. ശരി ശരി ശരി. മതിയായി,
സദാസമയ ഈ കേസിനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് തലയ്ക്ക് വെളിവില്ലാതായി. മനുഷ്യനായാലും ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ. ഞാനൊരു മാറ്റിനിക്ക് പോവാം. ഏത് പടം? ഇൻട്രസ്റ്റ് ആൻഡ് ആക്ട്. എന്നാ പടം? പടം എന്ന് പറഞ്ഞ അതാണ് പടം. അതിതുവരെ കണ്ടില്ല. ഇല്ലില്ല, ഞാൻ പോവാം. ആദ്യത് പിടിക്ക. ഒരു അത്യാവശ്യ കാര്യത്തിനാണ് ഞാൻ പറഞ്ഞാണെന്നൊന്നും പറഞ്ഞേക്കരുത്. ഇന്ന് വൈകിട്ട് 4:30 മണി മുതൽ 5:30 മണി വരെ ഹരിയെ ഒന്ന് ബ്ലോക്ക് ചെയ്യണം. എങ്ങനെയെങ്കിലും ഇങ്ങോട്ടൊന്നും ചോദിക്കരുത്, ഇങ്ങോട്ടൊന്നും ചോദിക്കരുത്. എല്ലാം ഒരു കേസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരു കേസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പ്ലീസ്. ഗുഡ് ഈവനിങ് ഹരി. രണ്ടു ദിവസമായി ഞാൻ ഈ ക്രോസ് റോഡ് ആയിട്ട് ഇരിക്കുക. ഇനി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഹരി ഒന്ന് സഹായിച്ചേ പറ്റൂ. ക്രോസ് റോഡോ? ഒരു രക്ഷയില്ല, എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട്. അതൊന്നും പറഞ്ഞാ പറ്റില്ല. അയ്യേ, എന്താ ഉടുപ്പ്? ഇത് നടക്കാനുള്ള സൗകര്യത്തിനാ. എന്ത് കാര്യമുണ്ടെങ്കിലും 5 മണി കഴിഞ്ഞ് വന്നോളാൻ ഹരി അല്ലേ പറഞ്ഞത്. അത് 5 മണി എന്നുള്ള ഓഫീസിലെ ഞങ്ങൾ ഇപ്പൊ 6 മണി ആക്കിയല്ലോ. അതൊന്നും പറയണ്ട, വാ. പറയട്ടെ, വാ. ഇല്ലല്ലേ, ഇനി പ്രതീക്ഷിക്കണ്ട. പറഞ്ഞ വാക്ക് പാലിക്കുന്ന സ്വഭാവം പറ്റായിരിക്കില്ല. വെറുതെ കേറി ഓരോന്നൊക്കെ പറയും. എന്താ ചെയ്യുക? കൂട്ടുകാരനായി പോയില്ലേ, കുറ്റം പറയുന്ന എങ്ങനാ? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു, പറയാം. ഞാൻ പറയാൻ പോവായിരുന്നു. ഞാൻ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാല്, അതായത് നമ്മൾ തമ്മിൽ കാണണമെന്ന് പറഞ്ഞു. അത് ആർക്കും പറയാവുന്ന ഒരു നിസ്സാരമായ കാര്യമാണ്. ഞാൻ പറയാൻ പോകുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ കുടിച്ചിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയിരുന്നു പറയാം. എനിക്ക് പറയാനുള്ളത്, അതായത് നമ്മുടെ ഈ കേസും ഈ തെളിവുകൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഈ അന്വേഷണവും അന്വേഷണത്തിന്റെ പശ്ചാത്തലം ഒരുക്കുന്ന ഈ മനോഹരമായ താഴ്വരയും അതിലൂടെ നടന്ന് നീങ്ങി നാട്ടിൻ പറ്റങ്ങളും അതിനും അപ്പുറം അലഞ്ഞൊറിഞ്ഞൊഴുകുന്ന പുഴയും ആ പുഴയരികിലൂടെ തിന്നി 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 വരുന്ന ചന്ദന മണമുള്ള കാറ്റും ആ കാറ്റിൽ ഒഴുകി 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 വരുന്ന എന്നാ ഇംഗ്ലീഷ് പടം പൊടി പൊടിക്കുന്നുണ്ട്. വേഗം കൊണ്ട് അമ്മാളനെ വിട്. ആ കൊണ്ടുവിടെ കൊണ്ടുവിടെ. എന്തിന്? കുത്തിപ്പൊക്കി കൊണ്ടുവന്നവർ തന്നെ കൊണ്ട് ആക്ക്. ആര് കുത്തിപ്പൊക്കി? ചോക്ലേറ്റ് നിന്ന് അവൾ ആകെ ക്ഷീണിച്ചിരിക്കും. ചോക്ലേറ്റാ? എന്തിനാരുടെ? അതൊക്കെ പിന്നെ പറയാം. എന്തിന് കൊണ്ടുവിട്? കൊണ്ടുവിടാല്ല, അതിന് ചോക്ലേറ്റ് എന്നൊക്കെ പറയണം. എന്തിന്? ചോക്ലേറ്റ് പോലും. കേറു മോളെ. ഇരാ, ഞാനിപ്പൊ വരാം. എന്ത് പറയായിരുന്നു അവൻ? ഒന്നുമല്ല, പ്രകൃതി സൗന്ദര്യൊക്കെ ഒന്ന് വർണ്ണിക്കായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് കുറെ പ്രകൃതി വർണ്ണനകൾ മനപ്പാടമാക്കി വെച്ചിട്ടുണ്ട്. ആരെ കണ്ടാലും ഒന്ന് തട്ടിവിടും. കൂട്ടുകാരനായി പോലെ നമുക്കൊന്നും പറയാൻ പറ്റുമോ? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റയ്ക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല. മേരിയോട് മാത്രം പറയാനുള്ള ഒരു കാര്യം. ഞാനിത് പറയാൻ തുടങ്ങുമ്പോ ഞാൻ എന്തിനാണ് ഒറ്റയ്ക്ക് തന്നെ മീരയെ കാണണമെന്ന് പറഞ്ഞെന്നുള്ളത് മീരയോട് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഞാനത് പറയാൻ തുടങ്ങുമ്പോ കുടിക്കാൻ എന്തെങ്കിലും കിട്ടിയാ കൊള്ളാം. ഇനി പറഞ്ഞോളൂ. അതായത് ഈ അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കിയത് എന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു കവി ഉറങ്ങിക്കിടപ്പുണ്ട്. ഗുപ്തന്റെ കവിത എന്ന് വെച്ചാൽ അത് കവിത തന്നെയാണ്.
ഈ കവിത ഒരുപക്ഷെ മീര കണ്ടു കാണില്ല. ഞാനിത് വായിച്ച് വായിച്ച് മനഃപാഠമാക്കിയിരിക്കാം. ഞാനിപ്പോ ഇതൊന്ന് വായിക്കാം, മീര കേട്ടിട്ടുണ്ടോ നോക്ക്. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ, കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിത. പണ്ടത്തെ പാട്ടുറങ്ങും ഒരു മണ്ണിടയാണിന്റെ മാനസം, അന്നെന്നിൽ പൂവണിഞ്ഞ മൃദു സല്ലാപമല്ലോ നിൻ സ്വരം. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ, കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിത. രണ്ടുപേരും എന്താ പറയാനുള്ളെന്ന് പറഞ്ഞില്ല.
ഇതൊക്കെ തന്നെ. അതെ, വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഇതൊക്കെ തന്നെ എങ്കിൽ എനിക്ക് പോവാലോ. ഞാൻ പോകുന്നു. എനിക്ക് സംസാരിക്കണമെന്ന് ഞാൻ വിളിച്ചിട്ട് മീര വന്നത്. അതിനിടെ വലിഞ്ഞേറി വന്നതിനാ അമ്മാളുവിനെ കൊണ്ട് തിരിച്ചു കൊണ്ടുവിടുന്ന പറ ശരിക്ക് വലിഞ്ഞേറി വന്നത് ആരാ? ഞാനാണ്. അമ്മാളുവിനെ എഴുന്നള്ളിപ്പിച്ചുകൊണ്ടു വന്നാരാ? ഞാനാണോ? പറ. ഞാനാണോ? ഇത്തിരി ലിറ്ററേച്ചറിനുള്ള ഏത് ദരിദ്രവാസിക്ക് മനസ്സിലാവും ഞാനും മീരയും തമ്മിലുള്ള ബന്ധം? പിന്നെ ഒരു ബന്ധമില്ല. ഞാൻ കൃഷ്ണൻ, പണ്ടേ കൃഷ്ണ ഭക്തയാ മീര. വെറും ഭക്തയല്ല, സാക്ഷാൽ കാമുകി ഭാവമുള്ള ഭക്ത. മനസ്സിലായ? സമ്മതിച്ചു. പക്ഷെ ആരായി കൃഷ്ണൻ? സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ വെറുമൊരു മൈനർ മനുഷ്യാവതാരം മാത്രമാണ് ഈ കൃഷ്ണൻ. മീര ആരാധിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിനാണ്. അതായത് മഹാവിഷ്ണു എന്ന ഹരി, ഹരി എന്ന മഹാവിഷ്ണു അതായത് തന്നെ. അത് സാക്ഷാ ഹരി മാത്രം തീരുമാനിച്ച പോലെ മീരയും തീരുമാനിക്കണം. മീര എന്താ തീരുമാനിച്ചത്? കൃഷ്ണന്റെ ആണ്. അല്ല, ഹരിയുടെ. കൃഷ്ണന്റെ ആണ്. അല്ല, ഹരിയുടെ ആണ്. കാണാം. അല്ല, ഹരിയുടെ ആണ്. കൃഷ്ണന്റെ ആണ്. കാണാം. ഓ, കാണാം. ഇതെന്താ പണിമുടക്കോ അതോ സ്ട്രൈക്കോ? പണിമുടക്കും ഇല്ല, ഒരു കുന്തോ ഇല്ല. ഞാൻ പോണു, ഞാൻ പോണു. എങ്ങോട്ടേക്ക്? പാതാളത്തിലേക്ക്. അതിനാരാ ഇയാള് മഹാബലിയാ? എന്റെ വായനൊന്നും കേട്ടോണ്ടല്ലോ. എനിക്ക് ഹെഡ് ഓഫീസിലേക്ക് പോണെന്ന്. ഹെഡ് ഓഫീസിലേക്കോ? അതിന് ഇവിടത്തെ കേസ് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇവിടത്തെ കേസ് അങ്ങനെ എങ്ങനെയൊന്നും എളുപ്പം കഴിയണ മറ്റു കാണുന്നില്ല. അത് ഇന്നാ എനിക്ക് ബോധ്യായത്. അന്വേഷണം പോലും ലോകത്തെങ്ങും വേറെ കൊലക്കേസ് ഇല്ലാത്തതുപോലെ ഹരികൃഷ്ണന്മാർ ഇവിടെ വന്ന് താമസിച്ച് പാട്ടും പാടി തിരുവാതിര കളിച്ചിട്ടുള്ള അന്വേഷണം അല്ലേ നടക്കണത്? എല്ലാവരും പിടിക്ക് നോക്ക്, ഞാൻ എല്ലാം വിളിച്ചു പറയാൻ പോവാ. സുന്ദരം വക്കീൽ, ഇത് എന്ത് ഭാഷയായി പറയണേ? മറുഭാഷയാ? അല്ല, തെറി ഭാഷ. തെറി ഒരു പത്തിരുപത് തെറി ഞാൻ പറഞ്ഞു അങ്ങോട്ട് കൂട്ടിക്കോ. ആ ഹരികൃഷ്ണന്മാരാ, കാര്യമൊക്കെ ശരിയാ, കൊമ്പും തുമ്പിക്കൈയൊക്കെ ഉണ്ട്, ഞാൻ സമ്മതിച്ചു. പക്ഷെ തെറി കേക്കേണ്ട സമയത്ത് തെറി കേട്ട് വളർന്നില്ലെങ്കിൽ കൊമ്പും തുമ്പിക്കൈയും പോവും. ഞാൻ പറഞ്ഞേക്കാം. സുന്ദരം വക്കീൽ എന്തോ തെറ്റിദ്ധരിച്ചിട്ട് പറയാ. ഒരു തെറ്റിദ്ധാരണ എനിക്കില്ല മോനെ, ശരിക്കുള്ള ധാരണ എനിക്കുള്ള പെട്ടിരിക്കാനാണ്. ഇത് ഏത് കേസിന്റെ കാര്യം? ആ കേസിന്റെ. ആ കേസ് ഇങ്ങനെ പോയാ തീരാൻ പോണില്ല. എന്റെ മൂത്ത മോള് സിംഗപ്പൂരിൽ നിന്ന് ഭർത്താവായിട്ട് വരുന്നുണ്ട്. 4 മാസം ഗർഭ. ആർക്ക്? ഭർത്താവിനല്ല. കോമഡി അടിച്ച് കളിക്ക, എല്ലാവരും ഒന്ന് ചിരിച്ചേ, അല്ലെങ്കിൽ ഞാൻ തന്നെ ചിരിക്കാം. എന്റെ മോള് 10 തികഞ്ഞ് 16 പ്രാവശ്യം പറ്റാലും ഈ കേസ് ഇവിടെ തീരില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാര്യം എന്താണെന്നറിയോ? ഞാൻ അവരോട് പറയട്ടെ എന്ന് പറയോടോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച്. എന്നെ വിടാൻ. വിശ്വംബരം മുതലാളിയുടെ മോളെ കെട്ടാൻ വല്ല പരിപാടി ഉണ്ടെങ്കിലേ ഇപ്പൊ വണ്ടി ഇറക്കണം, ഞാനും വരാം കല്യാണം ഉറപ്പിക്കാൻ. പക്ഷെ ആ വണ്ടിയിൽ നിങ്ങളിൽ രണ്ടുപേരിൽ ഒരാളെ കയറാവൂ. ആ ഒരാൾ ആരാണെന്ന് ഇപ്പൊ തീരുമാനിച്ചു പറയണം. പറ. പണത്തിന് പിണങ്ങിയ പലിശ ഇട്ടണക്ക, പെണ്ണിന് പിണങ്ങിയ ബ്രഹ്മനും ഇണക്കാൻ പറ്റില്ല. ഈ ഹരികൃഷ്ണന്മാരെ ഒന്നിച്ചു നിൽക്കുമ്പോഴുള്ള പ്രൗഢിയും പ്രതാപവും ഒക്കെ എന്നും ഇങ്ങനെ കാണണമെന്ന് ഈ സുന്ദരം വക്കീലിന് ആഗ്രഹമുണ്ട്. രണ്ടുപേരും എന്തു പറയണം? ഞാൻ നിൽക്കണോ അതോ പോണം? ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് വക്കീൽ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി. ഇനി ഈ കേസ് കഴിഞ്ഞതിന് ശേഷമേ മറ്റേത് കാര്യത്തിലും ശ്രദ്ധിക്കുമെന്ന് ഞാൻ വക്കീലിന് വാക്ക് തരുന്നു. പോണില്ല, വേറൊരു സാധനം കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഗുപ്തനുമായി ബന്ധമുണ്ടെന്ന് പറയുന്ന 6-അംഗ സംഘത്തിന്റെ കുറെ വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്തിപ്പുഴ സെന്റ് ഫ്രാൻസിസ് കോളേജിലെ വിദ്യാർത്ഥികളാ. ഈ മോഹിനി വർമ്മയെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരം ഇവന്മാർക്ക് നന്നായിട്ട് അറിയാം. ഇനി ഇവിടെ താമസിച്ച് കേസ് അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല, അതിന് അത്തിപ്പുഴ പോയിട്ട് രഹസ്യമായിട്ട് താമസിച്ചേ പറ്റൂ. എന്നാ നാളെ തന്നെ പുറപ്പെടാം, അതാ നല്ലത്. ആ, എനിക്കൊരാളെ കാണാനുണ്ട്. അതിപ്പോ പറയില്ല. അപ്പൊ നാളെ നമ്മൾ ഈ പൊന്നൂരിനോട് വിട പറയുന്നു.
ഹരികൃഷ്ണൻ അസോസിയേറ്റ്സുമായി ബന്ധപ്പെട്ട് ഉപജീവനം നയിക്കുന്ന ഒരു പാവപ്പെട്ട വക്കീല ഞാൻ. എന്നെപ്പോലെ ഒത്തിരി ഒത്തിരി പേര് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. കുട്ടിയെ പ്രതി ഹരികൃഷ്ണന്മാരുടെ രണ്ടുപേരുടെയും മനസ്സിന്റെ ഉള്ളില് ഒരു മോഹം വളർന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവ. കുട്ടിക്കും മനസ്സിലായി കാണുമല്ലോ അത്. അതിങ്ങനെ തുടർന്നു പോയാൽ അവര് രണ്ടുപേരും തമ്മിലടിച്ച് ഈ സ്ഥാപനം തന്നെ ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഞാൻ നാളെ തന്നെ അവരെ ഓടിക്കുക അത്തിപ്പുഴയ്ക്ക്. ഇനി ഇങ്ങോട്ട് വരില്ല. അവര് ചെയ്ത തെറ്റിനും മാപ്പ് പറയാനും ഒക്കെ മറക്കണം എന്ന് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പെട്ടെന്നങ്ങനെ മറക്കാൻ പറ്റുന്നതല്ല. അവരുടെ സ്നേഹം സത്യമാണോ എന്ന് എനിക്കറിയണം. സത്യമാണെങ്കിൽ ആരെ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നതെന്നും എനിക്കറിയണം. എന്റെ വാശി അതെന്ന് കൂട്ടിക്കോ. പെണ്ണുങ്ങളായ പെണ്ണുങ്ങളൊക്കെ പിന്നാലെ നടക്കുകയല്ലേ. ആ കൂട്ടത്തിൽ ഒരു പെണ്ണാ ഞാനും. ചുരുക്കി പറഞ്ഞ എനിക്ക് അവരെ ചുമ്മാ തങ്ങ് വിടാൻ ഉദ്ദേശമില്ലെന്ന് സാരം. വിടണ്ട വിടണ്ട, പിന്നെ ഞാനിവിടെ വന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു അവരോട് പറയണ്ട. പറയൂ. ഇനി ഇവിടെ ഓഫീസിൽ ആരെങ്കിലും രണ്ടുപേര് മതി, ബാക്കിയുള്ള ഒരുക്കുന്ന നേരെ ഹെഡ് ഓഫീസിലേക്ക് പോയിക്കോട്ടെ. എല്ലാം ഏർപ്പാട് ചെയ്തിട്ട് താനും പോരെ എത്തിപ്പോഴേ. മോളും ഭർത്താവൊക്കെ സിംഗപ്പൂരിനുണ്ട്. വരേണ്ടവരൊക്കെ വരട്ടെടോ വക്കീലെ. വക്കീലന്മാരുടെ യാത്രാ രഹസ്യമൊന്നും ചോർത്തിയിട്ടില്ല. മോഹിനി വർമ്മയെ തേടിയുള്ള യാത്രയിൽ ഞാനും കൂടെ ഉണ്ടാവണം എന്നുണ്ട്. രഹസ്യം ചോർത്തിയിട്ടില്ല എന്ന് തീർത്തും പറയാൻ പറ്റില്ല. ഏതായാലും തയ്യാറായി വന്ന സ്ഥിതിക്ക് തടസ്സം പറയാൻ വകുപ്പ് കാണുന്നില്ല. ഇങ്ങോട്ടൊക്കെ പോകുമെന്നോ എത്ര നാൾ പാർക്കുമെന്നോ ഒന്നും തീർത്തു പറയാൻ പറ്റാത്ത യാത്രയാണ്. ആയിക്കോട്ടെ. ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ രണ്ടിലൊന്ന് എളുപ്പറിയാം. തോമസ് മാത്യു, സ്റ്റീഫൻ രാധാകൃഷ്ണൻ, സുദർശനൻ, ക്ലീറ്റസ് ബഷീർ, ഇവരാണ് ആ ആറംഗ സംഘം. പക്ഷെ ഈ പറയുന്ന മോഹിനി വർമ്മയും ഇവരും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ഗുപ്തൻ സാർ കൊല്ലപ്പെട്ടതിന് ശേഷം ഈ ആറുപേരിൽ ഒരാൾ പോലും ഹോസ്റ്റലിൽ തിരിച്ചെത്തിയിട്ടില്ല. വാർഡൻ എന്ന നിലയ്ക്ക് സാർ എന്ത് പറയുന്നു? ഞാൻ വീടുകളിൽ അന്വേഷിച്ചു. മിക്കവരും ഫോണിലൂടെ വീടുമായി ബന്ധപ്പെടാറുണ്ട്. ടൂറിലാണെന്നാണ് പറഞ്ഞത്. അതായത് ടൂർ എന്ന പേരും പറഞ്ഞൊരു മുങ്ങൻ അല്ലേ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഓ താങ്ക് യു വെരി മച്ച്. സുന്ദരം വെക്കില്ലേ, ആ ആരെണ്ണന്മാരിവിടെ ഏതോ രഹസ്യത്താവളത്തെ മുങ്ങിയിരിക്കുക. അവരുടെ വീട്ടഡ്രസ് ഫാക്സ് ചെയ്യുന്നുണ്ട്. താവളം ഏതാണെന്ന് കൃത്യമായി കണ്ടുപിടിച്ച് അറിയിക്കണം. എന്നാലേ ഒരു ഇഞ്ച് ഞങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റൂ. താമസം ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ, ഭക്ഷണം ഹോട്ടലില്. മോഹിനിയെ 9 ദിവസത്തിനകം എന്റെ മുൻപിൽ നിർത്തിത്തരാമെന്ന് പ്രോമിസ് ചെയ്തതാ. ഇനി 3 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അതെ, ഇനി 3 ദിവസം കൂടെ ഉള്ളൂ കിള്ളിക്കൽ കോലത്തെ പത്താവുത്സവത്തിന്. അന്ന് ഒരുപാട് വാഗ്ദാനങ്ങൾ നിറവേറ്റാനുണ്ട്. അതിന് അവസാനത്തെ കണ്ണിയായി ഈ ആറംഗ സംഘത്തിന് കിട്ടണം. ഗുപ്തൻ പൊന്നൂരിലെത്തുന്നതിന്റെ തലേ ദിവസം ഇവരും പൊന്നൂരിലെത്തി. ഹോട്ടൽ വൃന്ദാവനിൽ ഈ ആറംഗ സംഘം 2 മുറികളായിട്ട് താമസിച്ചു. ദിവസവും ഗുപ്തനെ ഫോളോ ചെയ്തു. ഗുപ്തൻ കൊല്ലപ്പെട്ട അതേ രാത്രിയിൽ അവർ അവിടെ നിന്ന് മുങ്ങി. ഓക്കെ, മീരയ്ക്ക് ഞങ്ങൾ ഇവിടെ റൂം അറേഞ്ച് ചെയ്യേണ്ടത് YWCAയിലോ അതോ നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ? അവിടെ നിങ്ങളോടൊപ്പം ഞാനും കൂടിക്കൊള്ളാം. എന്താ കുഴപ്പമുണ്ടോ?
അവിടെ ആകെ രണ്ട് മുറികളെ ഉള്ളൂ, അതില് ഒന്നേ വൃത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആകെ അലങ്കോലമായി കിടക്ക. ഞാൻ വൃത്തിയാക്കിക്കൊള്ളാം. ഏ വേണ്ട, ഞങ്ങൾ വൃത്തിയാക്കിക്കോളാം, ഞങ്ങൾ വൃത്തിയാക്കും. ഭാഗത്താണ് ഈ റോസ് വിരിപ്പിൽ മീര ചരിഞ്ഞു കിടന്നുറങ്ങുന്ന രാത്രി എന്റെ കൂടെ വന്നാ ഞാൻ കാണിച്ചു. ആരും കാണിക്കട്ടെ, ഞാൻ തന്നെ വന്ന് കണ്ടോളാം. ഞാൻ അറേഞ്ച് ചെയ്തത് കൊണ്ട് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എന്നെ എന്നെ വിളിച്ചാൽ മതി. ഗുഡ് നൈറ്റ്. വെരി ഗുഡ് നൈറ്റ്. കാണാം. നമ്മൾ രണ്ടുപേരും ഗുഡ് നൈറ്റ് പറഞ്ഞപ്പോ മീര കാണാം എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ച ശ്രദ്ധിച്ചു. കഥകകത്തുനിന്ന് കുട്ടിയിടാതിരുന്ന് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു. എന്തായിരിക്കും ഉദ്ദേശം? വലിയ വലിയ ഉയർന്ന നിലയിലൊക്കെ ചിന്തിക്കുന്ന കക്ഷിയല്ലേ, നമ്മൾ ചീപ്പാകുന്നുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റ് ആയിരിക്കും. ചീപ്പാകണ്ട, നമുക്ക് സുഖമായിട്ട് കുളിച്ചിട്ട് പോയി കിടന്നുറങ്ങാം. കിണ്ണ, നമ്മളെ മാത്രം വിശ്വസിച്ച് നമ്മളുടെ കൂടെ ഇറങ്ങി തിരിച്ച ഒരു പെണ്ണാണ് മുകളിലുള്ളതെന്ന് നമ്മൾ ഓർക്കണമല്ലേ? അത് ഓർക്കുമ്പോഴാണ് ഉറക്കാൻ വരാത്തത്. ഇങ്ങനെ ഒരു പെണ്ണ് ഇവിടെ വന്നിട്ടില്ല എന്ന് വിചാരിച്ച് നമുക്ക് കിടന്നുറങ്ങാം അല്ലേ? കൊള്ളാം, നല്ല ആശയം. എന്നാലും അരെ, ഞാൻ ഇന്ന് രാത്രി ചിലപ്പോ ചീപ്പായി പോകും. ഞാൻ അതിലും ചീപ്പായി പോകും. എന്ത് ചെയ്യും? ഒരു പണിയുണ്ട്. സംഗതി അല്പം തറയാണ്, വേറെ മാർഗമില്ല. ഹരെ ചീപ്പാകാതിരിക്കാൻ ഞാനും, ഞാൻ ചീപ്പാകാതിരിക്കാൻ ഹരെയും ചെയ്യുന്ന ഒരു സഹായം. നമുക്ക് ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് കിടക്കാം. എനിക്ക് നല്ല രസം ഹരയ്ക്ക്. എനിക്ക് അതിനേക്കാളും രസം. എന്താ രണ്ടുപേരും കൈകൂട്ടി കെട്ടിയിരിക്കുന്നേ? അത് ഞങ്ങൾ ഉറക്കത്തിൽ പോലും തിരിയാരിക്കാൻ വേണ്ടിയാ. അതിനുള്ള ഒരു വ്യായാമ മുറയാണ് അഭിമാന സംരക്ഷണ എന്ന് പറയും. പണ്ടത്തെ ഋഷിമാര് വികസിപ്പിച്ചെടുത്തതാണ്. അതെ, ഈ വാത്സ്യായന മഹർഷിയുടെ ശിഷ്യന്മാരല്ലേ അവര്? വാത്സ്യായന ശാസ്ത്രമൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്, പക്ഷെ എങ്ങനെ രണ്ട് ശിഷ്യന്മാരെ ആദ്യമാ. അപ്പോ വാത്സ്യായന ശിഷ്യന്മാരോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. രാവിലത്തേക്കുള്ള ഭക്ഷണം എവിടുന്നാ? ഹോട്ടലിൽ നിന്ന്. രണ്ടു ദിവസം നമ്മൾ ഇവിടെ കാണില്ലേ? കാണും. അപ്പോ ഞാൻ വെച്ച് വിളമ്പി തരാം. എന്താ? പക്ഷെ ഒന്നുമില്ല ഇവിടെ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങണം.
ഞങ്ങള് വാങ്ങണ്ട, രണ്ടുപേരും പ്രത്യേകം പ്രത്യേകം വാങ്ങിയാ മതി. കോടതിയും കേസും മാത്രല്ലല്ലോ ജീവിതം. ഒരു വീട് നടത്തിക്കൊണ്ടു പോകാൻ വീട്ടുകാരന്റെ റോളിൽ ആരാ കൂടുതൽ ശോഭിക്കുന്നതെന്ന് എനിക്കറിയണം. ഒരു പരീക്ഷണം. ഇത്ര പെട്ടെന്ന് വാങ്ങിയോ? എല്ലാം സകലതും. ആദ്യം വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റൗവും തുടങ്ങാം. ദാ ഒരു ഇലക്ട്രിക് സ്റ്റൗ. ഈ കറണ്ട് കട്ടിന്റെ സമയത്ത് ആരെങ്കിലും ഇലക്ട്രിക് സ്റ്റൗ ഉപയോഗിക്കോ? അത് കണ്ടോണ്ടിരിക്കാനേ പറ്റുള്ളൂ. നമ്മുടെ ഉപയോഗത്തിന് ഗ്യാസ് സ്റ്റൗ ആണ് നല്ലത്. ഏതൊരു സ്റ്റൗ ഉപയോഗിച്ചാലും കൈ പൊള്ളാതെ നോക്കണം, അഥവാ കൈ പൊള്ളിയാൽ തന്നെ പുരട്ടാനുള്ള ഓയിന്റ്മെന്റ് രണ്ടെണ്ണം. കൈ പൊള്ളാത്ത തരത്തിലുള്ള പാന്, ചട്ടങ്ങൾ, പാത്രങ്ങൾ. അടുക്കള പെരുമാറുമ്പോൾ ഉപയോഗിക്കാനുള്ള ഗ്ലൗസ്. ഗ്ലൗസ് ഗ്ലൗസ് ഗ്ലൗസ്. കറിക്കൂട്ടുകളൊന്നും വാങ്ങിച്ചില്ലേ? പിന്നെ ഉപ്പും മുളകും മഞ്ഞളും മല്ലി ജീരകം പെരുജീരകം കടുക് കറുവപ്പട്ട കായം കുടംപുളി വാളംപുളി സാമ്പാർ പൊടി മുട്ട മസാല മീ മസാല ഇറച്ചി മസാല ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി ചുക്ക് മുരിക്ക ഉരുളക്കിഴങ്ങ് മത്തങ്ങ കാച്ചില് വെള്ളരിക്ക ചേന ചേമ്പ് തക്കാളി പച്ചക്ക കറിവേപ്പില തുളസിയില നാരങ്ങ പഴം പയറ് പടവലങ്ങ വഴുതനങ്ങ പാവയ്ക്ക പീച്ചിങ്ങ ഓമയ്ക്ക കാബേജ് നീലച്ചീര പച്ചച്ചീര ചുവന്നീര ചേര അരി അരിപ്പൊടി ഗോതമ്പ് ഗോതമ്പ് മാവ് റവ ഉഴുന്ന് ഉഴുന്ന് പരിപ്പ് കാപ്പിപ്പൊടി തൈല പഞ്ചസാര ജാം സ്ക്വാഷ് വിം കപ്പ് സ്വാത്ര പ്ലേറ്റ് സ്പൂണ് മുന്തിരി ഓറഞ്ച് മാംഗസ്റ്റൈൻ സപ്പോട്ട ചക്ക മാങ്ങ തേങ്ങ ബ്രോയിലർ ചിക്കൻ നാടൻ കോഴി മട്ടൻ ബീഫ് ഒട്ടിമുട്ട പാല് ചെലവ വെട്ടുകത്തി പിച്ചാത്തി ഇല വാങ്ങി കോടാലി 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 അരകല്ല് ആട്ടിയല്ലേ മിക്സി കാസറോള കത്തി മതി 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 ഇനി പാചകം അതിന് റെഡി. അടുക്കള പണി പെണ്ണിന് മാത്രമാണ് എന്നുള്ള ധാരണ ശരിയല്ല. ആണും പെണ്ണും അടുക്കള ഒരുപോലെ പങ്കുവയ്ക്കണം. അടുക്കള പണിയിൽ പ്രധാനം വൃത്തിയാക്കലാണ്. ആണുങ്ങളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം അതാണ് ഏറ്റെടുക്കുന്നത്. കണ്ടാണ്ടോ, ഹെൽപ്പ് ചെയ്യാന്നുള്ള ധാരണയെ തെറ്റ്. ഇതൊക്കെ ഒരുമിച്ചുള്ള കൂട്ടു ഉത്തരവാദിത്വമായിരിക്കണം. മതി മതി, ഇനിയുള്ള ജോലികളൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ടേസ്റ്റുകളൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇത്തിരി എരിവൊക്കെ വേണം. എനിക്ക് ഇത്തിരി എരിവ് കുറഞ്ഞാലും ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് വേണം. ശരി, അപ്പൊ കുളിച്ചു ഒരുങ്ങിക്കോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. പെട്ടെന്നുണ്ടാക്കിയതറിയാലോ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. എന്ത് കുറയാൻ, ഫസ്റ്റ് സൈറ്റിലെ എനിക്ക് ഇഷ്ടമായി. എനിക്കും കഴിച്ചോളൂ. ഒന്നരമായിരിക്കുന്നു, വെറുതെ പറയണമെന്ന് ആയിരിക്കരുത്. വണ്ടർഫുൾ, ഇത്ര ടേസ്റ്റി ആയിട്ട് ഞാനിതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. എരിവ് എങ്ങനെയുണ്ട്? പാകത്തിന്. ഉപ്പുപ്പുളി എങ്ങനെയുണ്ട്? പാകത്തിന്. എങ്കിൽ നന്നായിട്ട് കഴിച്ചോളൂ, ഉച്ചഭക്ഷണം റെഡിയാവാൻ സമയമെടുക്കും. വെള്ളം കുടിച്ചാ വിശപ്പ് പോവും. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. ഹാ 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 ഹാ
രണ്ടുപേർക്കും ഉച്ചയ്ക്ക് ഇതുപോലെ മതിയല്ലോ. മതി മതി, ധാരാളം മതി. എനിക്കും അങ്ങനെയൊക്കെ തന്നെ മതി. അതാണ് എന്റെ കണക്ക്. എരിവ് കൂടിപ്പോയി അല്ലെങ്കിൽ പുളി കൂടിപ്പോയി എന്ന് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഉള്ള തുറന്ന് എന്നോട് പറയുമെന്ന് ഞാൻ വെറുതെ മോഹിച്ചു പോയി. അതുണ്ടായില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി വാശിക്ക് എന്നെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പോ ആരുടെ സ്നേഹമോ സത്യം, ആർക്ക് എന്നെ കൂടുതൽ ഇഷ്ടം എന്നറിയാൻ ഇറങ്ങി തിരിച്ചവളാ ഞാൻ. അറിയാതെയാണേലും മനസ്സെപ്പോഴും നിങ്ങളിലേക്കൊന്ന് ചാഞ്ഞുപോയി. ശരിയാ, സമ്മതിക്കുന്നു. പക്ഷെ ഇന്നൊന്നും ഉറപ്പായി, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹത്തിന്റെ പണമിട പോലും ഇല്ല. വെറും മത്സരമേ ഉള്ളൂ, തമ്മിൽ തമ്മിൽ തോറ്റു കൊടുക്കാൻ അറിയാത്ത ഒരു മത്സരം. മത്സരിച്ച് മത്സരിച്ച് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ജയിച്ചു വരുമ്പോ ആരുടെ നേർക്ക ഞാൻ എന്റെ ജീവിതം വെച്ച് നീട്ടേണ്ടത്? അതൊന്ന് പറ. എനിക്ക് ഒരു ജീവിതമേ ഉള്ളൂ, പക്ഷെ അത് പാതി പാതി കീറി തരാൻ പറ്റുന്നതല്ല. ഉള്ളു തുറന്നൊരു ഇഷ്ടം കണ്ടെത്താൻ ശ്രമിച്ച ഞാൻ തോറ്റു. അതുകൊണ്ട് ഈ കളിയാക്കൽ ഇനി വേണ്ട, ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. മീര പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടല്ലേ? അക്ഷരം പ്രതി. നമ്മുടെ വാശിയും മത്സരവും ഒക്കെ ഒരു തീരാ ദുഃഖമായി മീരയുടെ നെഞ്ചിലേക്ക് വീണു കഴിഞ്ഞു. തമ്മിൽ അടിച്ചു പിണങ്ങാനും കെട്ടിപ്പിടിച്ചിണങ്ങാനും നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇതുവരെ. ഇപ്പോൾ മീരയും കക്ഷി ചേർന്ന് കഴിഞ്ഞു. ഇന്നൊരു കാര്യം വ്യക്തമായി, നമ്മൾ ഒരാളെ സ്നേഹിക്കാനും സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും മീര വല്ലാതെ കൊതിച്ചിരുന്നു. അതാരെന്നറിയാനുള്ള പരീക്ഷണമാണ് മീര നടത്തിയത്. പരീക്ഷണത്തിൽ മീര തോറ്റു. ആ തോൽവിയുടെ കണ്ണുനീര് മുഴക്കിക്കൊണ്ട് മീര എന്ന് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ആരുടെ നേർക്കാണ് ജീവിതം വെച്ച് നീട്ടേണ്ടതെന്ന്. ആ ചോദ്യത്തിന് ഇന്നിവിടെ ഒരു ഉത്തരം വേണം. അതെ, നമ്മളിൽ ഒരാൾ പിടിവിട്ട് മാറണം, അല്ലെങ്കിൽ ആ പാവം പെണ്ണിന് ഇനി ഇത് താങ്ങാൻ പറ്റില്ല. നമ്മളിൽ ഒരാൾ പിന്മാറിയാൽ ശേഷിക്കുന്നത് മീരയ്ക്കുള്ള മറുപടിയാണ്. ആ മറുപടി ഉടനെ ഉണ്ടാവണം. നമുക്ക് രണ്ടുപേർക്കും മീരയെ നഷ്ടപ്പെട്ടുവിടുക. ഒരാൾക്ക് കിട്ടിയേ തീരും. ആ ആളാരാണെന്ന് കിണ്ണം പറഞ്ഞോളൂ. എന്താ കിണ്ണ, നമുക്കിടയിൽ മറുപടികൾക്ക് ഇത്ര കാലതാമസം? വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോ ഞാനത് ഹരയ്ക്ക് വിടുകയാ പതിവ്. ആ പതിവ് ഞാൻ തെറ്റിക്കുന്നില്ല. ഹരി പറഞ്ഞോളൂ. എന്റെ ഉള്ളു തിരിച്ചറിയുന്നുണ്ട് എന്നെക്കാളൊക്കെ എത്രയോ കൂടുതൽ കിണ്ണന് മീര ഇഷ്ടമാണ്. ഇനി ഒരു ഉപചാരത്തിന് വേണ്ടി മാത്രം കിണ്ണൻ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി, ഹരിയെ മാറിത്തരണമെന്ന്. നിറഞ്ഞ മനസ്സോടെ മാറിത്തരാൻ ഈ ഹരി കൊതിച്ചു നിൽക്കുകയാണ്. ഹരേ, ഞാനങ്ങനെ പറയുമെന്ന് ഹര വിചാരിക്കുന്നുണ്ടോ? എന്നെ എപ്പോഴും ഹരയ്ക്ക് അറിയില്ലല്ലേ. മീരയെ മറക്കാൻ എനിക്ക് കുറെയൊക്കെ വിഷമം വന്നേക്കാം, പക്ഷെ അതിനേക്കാൾ ആയിരം ഇരട്ടി വിഷമം ഹരയ്ക്കുണ്ടെന്ന് എനിക്കറിയാം. ആ ഞാൻ പറയണോ? ഹരേ എനിക്ക് വേണ്ടി മാറത്തരാൻ ഞാൻ പറയണോ? പറയണോ? പറഞ്ഞേ തീരൂ. എന്റെ ഈ നെഞ്ചിന്റെ നടുഭാഗത്തുണ്ടല്ലോ കണ്ടുമുട്ടിയ നിമിഷം മുതൽ കയറിക്കൂടിയ ഒരേ ഒരാളേ ഉള്ളൂ, അത് മീരയല്ല, വേറെ ആരുമല്ല, ഈ നിൽക്കുന്ന കൃഷ്ണ, എന്റെ കിണ്ണൻ, എന്റെ പ്രാണനെ കാണരുത്. വേണ്ട, ഞാൻ പറയില്ല. ഇക്കാര്യത്തിൽ മാത്രം ഞാൻ എന്റെ ഹരയുടെ തീരുമാനത്തോടെ വിയോജിക്കുകയാണ്. നമ്മുടെ ഏത് തീരുമാനവും ഒരടിച്ചേൽപ്പിക്കില്ലേ, അത് പാടില്ല. എല്ലാം മീരയ്ക്ക് വിട്ടുകൊടുക്കുക. എന്നെങ്കിലും എപ്പോഴെങ്കിലും മീര തീരുമാനിക്കട്ടെ.
പൂജാബിംബം മിഴി തുറന്നു
എന്നെ കരുതി രണ്ടുപേരും വല്ലാതെ വിഷമിക്കുന്ന പോലെ ഉണ്ടല്ലോ. നിങ്ങളെ പിണക്കാൻ വന്നവളല്ല ഞാൻ. പക്ഷേ രണ്ടുപേരുടെയും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒരു ശൂർപ്പണകെ പോലെ തട്ടേണ്ടവളും അല്ല ഞാൻ. എപ്പോഴും എന്നോ നിങ്ങൾ കയറി ചുമ്മാ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു. ഒരു ഘട്ടം എത്തുമ്പോ രണ്ടുപേരും കൈയൊഴിയ, മറ്റേ ആൾ എടുത്തോ എടുത്തോന്നും പറഞ്ഞു. എന്തിനാ ഇങ്ങനെയൊക്കെ? ഞാൻ എന്നെങ്കിലും എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടോ? പറ. ഹരിക്ക് കൃഷ്ണനെയും കൃഷ്ണന് ഹരിയെയും മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ. മറ്റൊരാൾക്ക് ഇവിടെ സ്ഥാനമില്ല, വേണമെന്ന് ഇനി ആശയമില്ല. എങ്കിലും ഇത്രയൊക്കെ അടുത്തുപോയ സ്ഥിതിക്ക് രണ്ടാളുടെയും ഒരു സുഹൃത്തായിട്ട് സുഹൃത്തായിട്ട് മാത്രം കഴിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. അതിനെങ്കിലും ഒന്ന് സമ്മതിക്കോ? അതും പ്രയാസമാണെങ്കിലും സാരമില്ല, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് ശീലിച്ചവളാ. ഇനിയും അങ്ങനെ ജീവിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ജീവിതത്തിൽ ഒരിക്കലും മീര ഒറ്റയ്ക്കാവരുത്. നമ്മളിൽ ഒരാളൊപ്പം ഉണ്ടാവണം. നമ്മൾ രണ്ടുപേരും ഉണ്ടാവണം. ഒരാൾ മീരയുടെ സുഹൃത്തായിട്ട്, മറ്റയാൾ ജീവിത പങ്കാളിയായിട്ട്. രണ്ടിലൊന്ന് തീരുമാനിച്ച ലക്ഷണം ഉണ്ടല്ലോ. ആരുടെ വീട്ടുകാരിയായിട്ടായി പരിശീലനം? ആരുടെയും വീട്ടുകാരിയായിട്ടല്ല, രണ്ടുപേരുടെയും കൂട്ടുകാരിയായിട്ട്. എന്തായി? ആറംഗ കമ്പനി മുങ്ങിത്താണ് സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രം കിട്ടിയിട്ടുണ്ട്, കൈയക്ഷ റിപ്പോർട്ടുണ്ട്. സഹിഗിരി എസ്റ്റേറ്റിലെ ഒരു പഴയ കെട്ടിടത്തിന്റെ നിലവറയാണ് അവരുടെ ഒളിത്താവളം. ആറും അതിനകത്തുണ്ട്. മോഹിനി വർമ്മയെ കാണും മുമ്പ് മീര അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത്, മനോഹരമായതെന്തും സത്യത്തിന്റെ വെളിച്ചമേറ്റ് കഴിഞ്ഞാൽ പിന്നെ സുന്ദരമായൊരു കളവ് മാത്രമാണ്. ഇത്രനാൾ മീര കാണാൻ ആഗ്രഹിച്ചിരുന്ന മോഹിനിയും അതുപോലൊരു കളവായിരുന്നു, മഴവില്ലുപോലെ. ഗുപ്തന്റെ മനസ്സിന്റെ ചക്രവാളത്തിൽ ഒരു അപൂർവ കവിപ്രതിഭ വളർത്തിയ വാർമഴവില്ലാണ് മോഹിനി. അകലെ നിൽക്കുമ്പോൾ ഉണ്ടെന്ന് തോന്നുന്ന ഒരു പ്രതിഭാസം. മീരയുടെ മുത്തശ്ശിയുടെ ഇലവറത്തിൽ പരീക്ഷണത്തിൽ തെളിഞ്ഞതുപോലെ മീര ഒരിക്കലും മോഹിനി വർമ്മ എന്ന സ്ത്രീയെ കാണില്ല. ഒരുപക്ഷേ അതിന്റെ ഉറവിടം കണ്ടെത്തിയെന്ന് വരാം. എന്തായാലും മീര വരണം. നമ്മൾ പോവുകയാണ് ആ മായാമോഹിനിയെ കാണാൻ. സാറിനെ കൊല്ലിച്ച മോഹിനി വർമ്മയെ പറ്റി അറിയാനാണ്. മോഹിനി എവിടെ? എവിടെ നിന്റെയൊക്കെ ആ മോഹിനി വർമ്മ? എവിടാ മോഹിനി വർമ്മ? പറ, നീക്കിനി വാങ്ങരുത്. പറ, എവിടെ മോഹിനി വർമ്മ? പറയടാ മോഹിനി എവിടെ? നിങ്ങൾ അന്വേഷിച്ചെടുക്കുന്ന മോഹിനി, മോഹിനി ദാ ഈ നിൽക്കുന്ന സുദർശന. അപ്പോ നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ സുദർശൻ തന്നെ പറയും? ഇല്ല, അവനോടൊന്നും ചോദിച്ച് വിഷമിപ്പിക്കണ്ട. കുറ്റബോധം കൊണ്ട് സമ്മതം തെറ്റാറായി നിൽക്കുക അവൻ. എന്തെങ്കിലും സാഹസം കാണിക്കാതിരിക്കാൻ ഞങ്ങളെല്ലാം അവന് കാവൽ നിൽക്കുക.
എല്ലാം തുറന്നു പറയുമ്പോ മനസ്സിന്റെ ആ ഭാരമൊക്കെ അങ്ങ് പോകും. അതെ, എല്ലാം തുറന്നു പറയണം, അല്ലാതെ പറ്റില്ല. ഈശ്വരാവതാരം പോലുള്ള ഞങ്ങളുടെ ഗുപ്തൻ സാറിനെ ആരും കൊന്നതല്ല. സാർ ആത്മഹത്യ ചെയ്യുക, ഞാൻ കാരണം. സെന്റ് ഫ്രാൻസിസിൽ ഫിലോസഫിയുടെ വിസിറ്റിംഗ് പ്രൊഫസറായി വന്ന ഗുപ്തൻ സാറുമായിട്ട് പെട്ടെന്നായിരുന്നു ഞങ്ങളൊക്കെ അടുത്തത്. ജീവിതത്തെ സുന്ദരമായ ഒരു കാവ്യസ്വപ്നം പോലെ കണ്ടു തുടർന്ന മനുഷ്യൻ. കൂടുതൽ അടുത്തപ്പോഴറിഞ്ഞത് അദ്ദേഹം ഒരു ബ്രഹ്മചാരിയുടെ മനസ്സുമായി സന്യസിക്കാനുള്ള നീക്കമാണെന്ന്. ഇത്ര വലിയ സൗന്ദര്യ ആരാധകനായ സാറിനെ സന്യസിക്കാൻ വിടാതെ ഒരു വിവാഹം കഴിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഒരിക്കൽ വീട്ടിൽ ചെന്നപ്പോ സാറിന്റെ അച്ഛന് അപേക്ഷ പോലെ അതേ കാര്യം ഞങ്ങളോട് പറഞ്ഞു. പക്ഷേ സാറിന്റെ സങ്കല്പത്തിലെ പെണ്ണിന്റെ രൂപം ഞങ്ങൾ പലതവണ ശ്രമിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വല്ലപ്പോഴൊക്കെ കൊച്ചു കൊച്ചു കവിതകൾ എഴുതാറുണ്ടായിരുന്ന സുദർശനോട് സാറിന്റെ മനസ്സറിയാനായിട്ട് കത്തുകളിലൂടെ ഒരു കാമുകി സൃഷ്ടിക്കാമോ എന്ന് ഞങ്ങൾ ചോദിച്ചു. ഇൻഡോറിലെ ഒരു കോളേജിൽ സാറ് പഠിച്ചിട്ടുണ്ടെന്ന് കേട്ടു. ആ കോളേജിന്റെ പശ്ചാത്തലത്തിൽ നിന്നും സാറിന് വേണ്ടി കവിത എഴുതുന്ന ഒരു കാമുകിയെ ഞാൻ സങ്കല്പത്തിലൂടെ മെനിഞ്ഞെടുത്തു. പിന്നെ അവളെ ഡൽഹിയിലെ ഒരു സ്വർണ്ണ കൊട്ടാരത്തിലിട്ട് അടച്ചു. അവൾക്ക് മോഹിനി വർമ്മ എന്ന് പേരിട്ടു. മോഹിനിയായിട്ട് സാറിന് ഞാൻ കത്തുകൾ എഴുതി, കവിതകൾ എഴുതി. ആദ്യത്തെ കുറെ കത്തുകൾ സാർ അലസമായിട്ടൊന്ന് നോക്കുക ചേരുന്നുള്ളൂ. പക്ഷേ കത്തുകളിൽ സുദർശൻ കവിത എഴുതി തുടങ്ങിയത് മുതൽ സാറിന്റെ മനസ്സ് മാറുന്ന ഞങ്ങൾ കണ്ടു. മോഹിനിയെ പറ്റി ആരാധനയോട് ചിലതൊക്കെ സൂചിപ്പിക്കാനും തുടങ്ങി. ഗുപ്തൻ സാറിൽ ഒരു കാമുകനെ ഉണർത്തിയെടുക്കുക, എന്നിട്ട് ശരിക്കും ഒരു പെൺകുട്ടിയെ കണ്ടെത്തി മോഹിനിയുടെ സ്ഥാനത്ത് നിർത്തുക, അത്രയൊക്കെ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷേ മോഹിനി വർമ്മയെ സാർ പ്രേമിക്കുക മാത്രമല്ല ജീവിത പങ്കാളിയാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളാകെ തകർന്നുപോയി. സാറിന്റെ ശരിക്കുള്ള ഉള്ളറിയുവാൻ പൊന്നൂരിലേക്ക് ക്ഷണിച്ച് ഞങ്ങൾ കത്തെഴുതി, വരുമെന്ന് പ്രതീക്ഷിച്ചേ ഇല്ല. പിന്നെ എത്രയും വേഗം സത്യാവസ്ഥ സാറിനോട് പറഞ്ഞ് ആ പാദങ്ങളിൽ വീണ് മാപ്പ് വരെ ഒരു വെമ്പലായിരുന്നു. ഒടുക്കം എല്ലാം തുറന്നു പറഞ്ഞു. ഞങ്ങൾ ഭയപ്പെട്ടതുപോലെ അല്ല സംഭവിച്ചത്. എല്ലാം കേട്ട ശേഷം സാറ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പുറത്തു തട്ടി ആശ്വസിപ്പിക്കുക ചെയ്തു. കുറഞ്ഞ കാലത്തേക്കാണെങ്കിലും സ്നേഹ സൗന്ദര്യങ്ങളുടെ ഒരു ഇന്ദ്രലോകം തീർത്തു തന്നതിന് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളെ ചേർത്തീർത്തി അഭിനന്ദിച്ചു. എന്റെ ശിരസിൽ തൊട്ട് സാർ അനുഗ്രഹിച്ചു. അന്ന് സന്ധ്യയ്ക്ക് സാർ ഞങ്ങളോട് യാത്ര പറയുന്ന നേരത്ത് നിങ്ങളെ ചമച്ചു തന്ന ദേവരാഗ മണ്ഡപത്തിൽ നിന്നും താഴെ മണ്ണിലേക്ക് ഇറങ്ങി വരാൻ അശേഷം മനസ്സ് വരുന്നില്ല കുട്ടികളെ എന്ന് പറഞ്ഞപ്പോ അതിനൊരു ആത്മഹത്യക്കുറിപ്പിന്റെ മണമുണ്ടായിരുന്നത് മനസ്സിലായില്ല. അന്ന് രാത്രി സാർ ഏതോ വിഷം കുത്തിവെച്ച് അബോധാവസ്ഥയിൽ മുകളിലത്തെ നിലയിൽ നിന്നും താഴേക്ക് വീടുകയായിരുന്നു ഒരു പിക്കാക്സിലേക്ക്. മീര, മലയാള കവിതയ്ക്ക് മാർത്താലി പണിയുന്ന കൈകളാണ്. മീര ആരാധനാപൂർവം കാത്തു സൂക്ഷിച്ചിരുന്ന കവിതകൾക്ക് ജന്മം കൊടുത്ത കൈയാണിത്. ഗുപ്തൻ ഉപാസിച്ച ആ സൗന്ദര്യം വിടർത്തിയ കൈകളല്ലേ ഇത്? നിങ്ങളുടെ ഗുപ്തൻ സാറിന്റെ കൈകളെക്കാളും ആയിരം മടങ്ങ് അനുഗ്രഹിക്കപ്പെട്ട കൈകളായത്. അയ്യോ, അങ്ങനെ പറയരുത്. ഈ കൈകൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അത് ദേവർഷിയെ പോലുള്ള ഗുപ്തൻ സാറിന്റെ പാദങ്ങളിൽ ഒന്ന് തൊടാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ്. സുദർശനന്റെ വീട് എവിടാ? അവന് വീടില്ല. അവൻ അനാഥന. വളർന്നതല്ല, അനാഥാലയത്തില. അനാഥനാണെങ്കിലും ഗുപ്തനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്നും സുദർശൻ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇല്ല, ഞാൻ ഒഴിയില്ല. എന്റെ ഗുപ്തൻ സാറിനെ കൊന്ന കുറ്റത്തിന് ഞാൻ എന്നെ തന്നെ ശിക്ഷിക്കും, അതുറപ്പാ. കുറ്റം ചെയ്തവർ അനുഭവിക്കേണ്ടത് സ്വയം ഏർപ്പെടുത്തുന്ന ശിക്ഷയല്ല. ഗുപ്തന്റെ വൃദ്ധനായ അച്ഛൻ അദ്ദേഹത്തിന്റെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ചോ കോടതി മുഖേന നൽകുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ സുദർശന് ബാധ്യതയുണ്ട്. എന്തായി പറയുന്നത്? എന്താ, സുദർശൻ സമ്മതമാണോ? സമ്മതമാണ്. ശരി, അപ്പൊ ഞങ്ങൾ വരുന്നവരെ ഇവിടെ നിന്ന് ആരും അനങ്ങരുത്. വരും, നോക്കിക്കൊള്ളാം. ആ ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. ആ കുട്ടികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഗുപ്തൻ ആത്മഹത്യ ചെയ്തതല്ല, മരണകാരണമായ വിഷക്കൂട്ട് ഗുപ്തൻ ഒരിക്കലും കയ്യിൽ കരുതി വെക്കില്ല.
എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് ഗുപ്തൻ ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർത്തിട്ട് പോകാമെന്നാണോ? ഗുപ്തൻ ആത്മഹത്യ ചെയ്തല്ല, പക്ഷെ ആ പ്രതീതി നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോയേ പറ്റൂ. അന്ന് പൊന്നൂരിൽ വെച്ച് സുദർശനെയും കൂട്ടരെയും കണ്ടതിന് ശേഷം തിരികെ മുറിയിൽ ചെന്ന ഗുപ്തനെ വിഷം കുത്തിവെച്ച് കൊന്നതാണ്. ഡോക്ടർ ജയകുമാറും അനിയൻ പ്രേംകുമാറും. തിരുമനസിന്റെ അകന്ന ബന്ധു രാമപ്പന്റെ മക്കൾ, കുറ്റവാസന കൂടപ്പിറപ്പായവർ, ഗുപ്തന്റെ കുട്ടിക്കാലത്തെ കളിക്കൂട്ടുകാർ. ഗുപ്തൻ സന്യാസ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ കിള്ളിക്കൽ കോവിലത്തെ എണ്ണമറ്റ സ്വത്തുക്കളുടെ അവകാശികളാകേണ്ടവർ, ആ മോഹമുള്ളിൽ വെച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ലയബിലിറ്റീസ് ഉണ്ടാക്കി വെച്ചവർ. മോഹിനി വർമ്മ എന്ന മായാസുന്ദരിയെ വേലി കഴിച്ച് ഗുപ്തൻ ഒരു കുടുംബ ജീവിതത്തിലേക്ക് മടങ്ങാൻ പോകുന്നു എന്ന വാർത്ത സ്വാഭാവികമായും അവരുടെ ഉറക്കം കെടുത്തി. സ്വത്തുക്കൾക്ക് മറ്റവകാശികൾ ഉണ്ടാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മോഹിനി വർമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ പുന്നൂരിലെത്തിയ ഗുപ്തനെ ഹോട്ടൽ മുറിയിൽ വെച്ച് സ്നേഹപൂർവം അവർ ഉറക്കി എന്നേക്കുമായി. അതാണ് സത്യം. പക്ഷെ കോടതിക്ക് വേണ്ടത് ആ സത്യമല്ല, തെളിവുകളാണ്. അത് മാത്രമാണ് ഡോക്ടർ ജയകുമാറും പ്രേംകുമാറും അവശേഷിപ്പിക്കാതിരുന്നത്. അപ്പൊ അവരെ പിടികൂടാൻ പറ്റില്ലെന്നാണോ? പറ്റില്ല. ഒരുപക്ഷെ ഹരികൃഷ്ണന്മാർ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ആദ്യത്തെ കേസായിരിക്കും അത്. ഗുപ്തനെ കൊല്ലാൻ ഉപയോഗിച്ച വിഷവും വിഷസൂചിയും ഡോക്ടർ ജയകുമാറിന്റെ ക്രിമിനൽ ബുദ്ധിയുടെ സങ്കീർണമായ ഒരു കെമിക്കൽ പ്രോഡക്റ്റാണ്. രക്തത്തിൽ കലർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പരീക്ഷണശാലയ്ക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സ്വകാര്യ വിഷക്കൂട്ട്. അവർക്കെതിരെ തെളിവായി ഉപയോഗിക്കാവുന്ന ആകെയുള്ളൊരു തുമ്പാണ് ആ വിഷക്കൂട്ട്. അതിനെക്കുറിച്ചുള്ള ശരിയായ വിവരം ലഭിക്കുന്നതുവരെ 1000 ഹരികൃഷ്ണന്മാർ ഒന്നിച്ചെന്ന് ബാധിച്ചാൽ പോലും ഒരു കോടതിക്കും അവരെ ശിക്ഷിക്കാൻ പറ്റില്ല. നിയമത്തിന്റെ മുൻവാതിലൂടെ മാന്യമായി അവർ പുറത്തു വരുന്നത് നോക്കി നിൽക്കേണ്ടി വരും. ഉണ്ട് ഒരു മാർഗമുണ്ട്, ഒരേ ഒരു മാർഗം. ഗുപ്തൻ കൊല ചെയ്യപ്പെടാനുണ്ടായ സാഹചര്യം ഇനിയും ഉണ്ടാകണം. പ്രതികൾ കുറ്റകൃത്യം ആവർത്തിക്കാൻ നിർബന്ധിതരാവണം. അവരെ അപൂർവ വിഷക്കൂട്ട് വീണ്ടും ഉണ്ടാക്കണം. ആ വിഷക്കൂട്ടോടുകൂടി തന്നെ അവരെ പിടികൂടണം. അതിന് ഗുപ്തൻ പുനർജനിക്കണം. എങ്ങനെ? വിജയിക്കാൻ 10,000 നിന്ന് മാത്രം സാധ്യതയുള്ള ഒരു പരീക്ഷണം. എങ്ങനെ വരുമെന്ന് നോക്കാം. ചിലപ്പോൾ പ്രതികളെ പിടികൂടാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. അങ്ങനെ വന്നാൽ ഇതൊരു ആത്മഹത്യ തന്നെ എന്ന പ്രതീതി നിലനിർത്തിക്കൊണ്ട് തൽക്കാലം കേസ് ഇവിടെ നിർത്തിവെക്കും. ഇനിയൊന്നും ചോദിക്കരുത്. നാളെ രാവിലെ കുട്ടികളുമായിട്ട് കോവിലത്ത് എത്തണം. തിരുമനസിന് വിവരമറിയിക്കാൻ ഞാൻ ഉടനെ പോവാണ്. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. നിങ്ങൾ കാലത്തെത്തിയാൽ മതി. ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ആ കുട്ടികൾ അറിയരുത്. ഗുപ്തന്റെ കൊലപാതകങ്ങളെ കുറിച്ച് അറിയാൻ കഴിഞ്ഞാൽ അവരെന്തൊക്കെ കാട്ടിക്കൂട്ടെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് രാത്രി നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെയാണ് താമസം. നാളെ കിള്ളിക്കൽ കോവിലകമ്പുക അമ്പലത്തിലെ ഉത്സവത്തിന്റെ 10 നാളാണ്. അന്ന് ഗുപ്തന്റെ മരണത്തിന് ഉത്തരവാദിയായ ആളെ മുന്നിൽ നിർത്തി കൊടുക്കാമെന്ന് ഞാൻ തിരുമനസിന് വാക്കുകൊടുത്തിട്ടുണ്ട്. നാളെ രാവിലെ നമ്മൾ എല്ലാവരും കോവിലകത്തേക്ക് പോകുന്നു. റെഡിയല്ലേ? റെഡിയാണ്. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ആരെയും പരിചയപ്പെടുത്തണമെന്നില്ല. ഇദ്ദേഹം എല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നു. ഹരികൃഷ്ണന്മാർ പറഞ്ഞ വാക്കു പാലിച്ചു. ആട്ടെ, ആരാ ഇക്കൂട്ടത്തിൽ സുദർശനൻ? സംഭവിച്ചതെല്ലാം വിധിയ. ഗുപ്തൻ 33-ാമത്തെ വയസ്സിൽ സ്വേച്ഛയാ ദേഹം ഉപേക്ഷിക്കും എന്ന് തന്നെയുണ്ട്. എങ്കിലും എന്റെ കുട്ടി ഇങ്ങനൊരു സാഹസം കാണിക്കാൻ നിമിത്തമായ ആളെ ഞാനൊന്ന് നേരിൽ കണ്ടോട്ടെ. ഇതാണ് തിരുമനസ്സെ സുദർശനൻ. എന്തിനായിരുന്നു ഇതൊക്കെ? കളങ്കമറിയാത്ത എന്റെ കുഞ്ഞിനോട് എന്തിനായിരുന്നു ഈ കളിയൊക്കെ?
എന്റെ കുത്തനെ ഒരു ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കത്തക്കവണ്ണം അയാൾ എന്തപരാധാദികളോട് ചെയ്തത്? പറ. മരിക്കുമ്പോ ഉദകക്രിയ ചെയ്യാനുണ്ടായിരുന്ന ഒരാളിനെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്തത് എന്തിനായിരുന്നു? ഒന്ന് പറഞ്ഞതാ? തിരുമനസ് പറയുന്ന പക്ഷം വഞ്ചിച്ച് ആത്മഹത്യ ചെയ്യാൻ സാഹചര്യം ഉണ്ടാക്കി എന്ന കുറ്റത്തിന് കോടതി മുഖേന തന്നെ ശിക്ഷ വാങ്ങി കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ല, കോടതിയുടെ ശിക്ഷയല്ല വേണ്ടത്. ഒരേ ഒരു മകന്റെ അകാല വേർപാടിൽ തകർന്നു പൊടിഞ്ഞു പോയ ഒരു അച്ഛന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ശിക്ഷയാണ് ഇവൻ അനുഭവിക്കേണ്ടത്. എന്താ, സമ്മതമാണോ? എനിക്ക് സമ്മതമാണ്. എങ്കിൽ ആ ശിക്ഷ നിശ്ചയിച്ചു കഴിഞ്ഞു. എനിക്ക് പുത്രദുഃഖം ഉണ്ടാക്കിയ ഇയാള് ഗുപ്തന് പകരം എന്നെയും ശുശ്രൂഷിച്ച് ഒരു കാരാഗ്രഹത്തിൽ എന്ന പോലെ കിള്ളിക്കൽ കോവിലകത്ത് കഴിയട്ടെ. ആജീവനാന്തം. പക്ഷേ കോവിലകം വക ചില്ലി പൈസക്ക് പോലും അവകാശം ഉണ്ടാകുമെന്ന് തിരിക്കണ്ട. ഇവിടുത്തെ സ്വത്തിന്റെ കാര്യമൊക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ ഗുപ്തൻ കുട്ടി എഴുതുന്ന ദേവിസ്തുതി ഒരു രാഗമാലികയായി ആലപിക്കുമ്പോ ക്ഷേത്ര നടപ്പാനെ തുറന്ന് സംപ്രീതയായി ഈ മുറ്റത്തേക്ക് ദേവി എഴുന്നള്ളുന്ന കാഴ്ച ഇനി ഒരിക്കലും അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കോവിലകത്തിന്റെ സർവസ്വത്തുക്കളും ക്ഷേത്രത്തിലെ ദേവസ്വം ട്രസ്റ്റിന്റെ പേരിൽ തീരാധാരം എഴുതി ഏൽപ്പിക്കാനാണ് എന്റെ തീരുമാനം. ഇന്ന് രാത്രി ഈ മുറ്റത്ത് ദേവിയുടെ എഴുന്നള്ളത്തല്ല, ആധാരത്തിൽ തുല്യം ചാട്ടലാണ് നടക്കുക. എന്നിട്ട് ക്ഷേത്രത്തിലെ ദേവോച്ചിഷ്ടം മാത്രം കഴിച്ച് ഇയാളും ഞാനും ചിഷ്ടകാലം ഇവിടെ ഇങ്ങനെ കഴിയുക. ഇതാ തീരുമാനം. എന്താ, കേട്ടല്ലോ എല്ലാരും, ക്ഷേത്രത്തിൽ പോയല്ലേ ഏർപ്പാടാക്കുക. ഓ, വൺ സെക്കൻഡ് മീര. ഇത് ഡോക്ടർ ജയകുമാർ, മിസ്റ്റർ പ്രേംകുമാർ ഗുപ്തന്റെ കസിൻസ് ആണ്. ഇത് മീര, ഗുപ്തന്റെ സുഹൃത്തായിരുന്നു. ഹലോ. അന്ന് ഹരികൃഷ്ണന്മാര് കേസിന്റെ തുമ്പത്ത് പിടിച്ചിട്ടുണ്ടെന്ന് കേട്ടപ്പോ ശ്വാസം അടച്ചുപോയി. ഇപ്പോഴെല്ലാം അറിയുന്ന ഇവന്മാരൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എന്ന്. വരട്ടെ, ഹരികൃഷ്ണന്മാരെ അങ്ങനെ എഴുതിത്തള്ളാൻ വരട്ടെ. എടുക്കുമ്പോൾ ഒന്നേ ഉള്ളെന്ന് തോന്നും, തൊടുക്കുമ്പോൾ ആയിരമാകും, കൊള്ളുമ്പോൾ പതിനായിരവും. ആ ജനസിൽപ്പെട്ടവരാ, സൂക്ഷിക്കണം. ഓ, ഇനി എവിടെ ഇട്ട് തൊടുക്കാനാ? എന്ത് പേടിക്കാനാ? പേടിക്കണമെന്നല്ല, സൂക്ഷിച്ചു നോക്ക്. രണ്ടു വമ്പൻ കെണികൾ നമ്മുടെ തൊട്ടു മുമ്പിൽ. ഒന്ന്, ആത്മഹത്യയുടെ പേരും പറഞ്ഞ് സുദർശൻ എന്ന ആ പയ്യനെ കൊളുത്തിയിട്ടിരിക്കുന്ന ഒരു ചൂണ്ട. ഒരു ഗുപ്തനെ പുനരുദ്ധരിപ്പിച്ചിരിക്കുകയാണ് അവരെ. ആ ചൂണ്ടയിൽ നമ്മൾ പെട്ടുപോകരുത്. പക്ഷെ രണ്ടാമത്തത്, പുലർച്ചെ രണ്ടു മണിക്ക് നടക്കാൻ പോകുന്ന സർവസ്വത്തിന്റെയും അവകാശം ദേവസ്വത്തിന് വിട്ടുകൊടുക്കുന്ന ആധാരം രജിസ്ട്രാക്കുക. അതിലൊരു ട്രാപ്പിന്റെ ജോമെട്രി കാണുന്നിട്ടേ കെണിയുടെ ക്ഷേത്രഗണിതം. അത് നടക്കാതെ സൂക്ഷിക്കണം, ഒരു കാരണവശാലും. ഇനിയിപ്പോ ഇങ്ങനെ വിശേഷിച്ചൊരു വിൽപ്പത്തത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ആധാര പ്രകാരം പഴയതൊക്കെ അസാധുവായി. മദ്രാസിൽ നിന്ന് ഒരു അർജന്റ് മെസ്സേജ് ഉണ്ട്. മാറ്റിവെച്ചിരുന്ന ഡയറക്ടർ ബോർഡ് യോഗം നാളെ കൂടാൻ തീരുമാനിച്ചു. എനിക്കും പ്രേമനും ഉടനെ മദ്രാസിന് പുറപ്പെടണം. എന്താ ഈ പറയണത്? വന്നു വന്ന് ഇവിടുത്തെ കാര്യങ്ങൾക്കൊന്നും ആരും ഇല്ലാണ്ടായി. ഈ ചടങ്ങുകളൊക്കെ പിന്നെ ആരാ നടത്തുക? ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പോകാതിരിക്കാൻ പറ്റില്ല, രാത്രി 7 മണിക്കാ ട്രെയിൻ. അത്രയ്ക്ക് അടിയന്തരമാണെങ്കിൽ പിന്നെ തടസ്സം പറഞ്ഞിട്ട് എന്താ കാര്യം? പുറപ്പെടുക, അല്ലാണ്ടെന്താ? നിങ്ങൾ എങ്ങോട്ടാ പെട്ടിയൊക്കെ ആയിട്ട്? ഒട്ടും പ്രതീക്ഷിക്കാതെ അർജന്റായിട്ട് ഒരു മെസ്സേജ് വന്നു. ഞങ്ങൾ രണ്ടുപേരും മദ്രാസിലേക്ക് പുറപ്പെടുക. കഷ്ടായല്ലോ, എല്ലാവരും ഉണ്ടാവുന്ന തിരുമനസ് സന്തോഷിച്ചിരുന്നതാ. ഇനി ഞങ്ങൾ എങ്ങനെയാ അവിടെ പോയി യാത്ര ചോദിക്കുക? അപ്പോ നിങ്ങളും പുറപ്പെടുക അല്ലേ? 100 കേസ് വേറെ കിടക്കണു, പിന്നെ ഇതിന്റെ പിന്നിൽ ചുറ്റിപ്പറ്റി ഇവര് പോട്ടെ. ചെല്ലേ, ചെല്ലേ. ദേവി സ്തുതിയും സുദർശനൻ എഴുതിയതാ?
ഗുപ്തന് വളരെ ഇഷ്ടമായിരുന്നു ഇത്. ഇന്ന് രാത്രി ആ മുഖമണ്ഡപത്തിൽ നിന്ന് ആലപിക്കാൻ കുതിച്ച് ഈ വീണക്കരികിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഗുപ്തൻ ഇത്. കോവിലകത്തെ അനന്തരാവകാശികളുടെ ശക്തിയിലോ പ്രതിഭയിലോ പ്രീതി പൂണ്ടുവിടത്തുന്ന ദേവി സമർപ്പിക്കപ്പെട്ട ഉടപാട് തിരികെ ഏൽപ്പിക്കുന്നു എന്ന സങ്കല്പത്തിലുള്ള ഒരു ചടങ്ങുണ്ടായിരുന്നു ഇവിടെ കഴിഞ്ഞ വർഷം വരെ. ഈ വർഷം അത് മുടങ്ങിക്കൂടാ. സുദർശനൻ സ്വന്തമായി എഴുതിയ ഈ ദേവി സ്തുതി ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചൊരു മനസ്സുമായി ഇന്നിവിടെ ആലപിക്കണം. സ്വയം മതിമറന്ന ദേവി ഈ തിരുമുറ്റത്ത് എഴുന്നള്ളണം. അതിനുള്ള പ്രതിഭയും ഭക്തിയും സമർപ്പണവും ഒക്കെ സുദർശനിൽ ഉണ്ടാവണം. ഉണ്ട്. സുദർശനെ സഹായിക്കാൻ നിങ്ങളും ഉണ്ടാവണം. നിങ്ങളോടോ ഇല്ലെങ്കിലും ഞങ്ങളും ഇപ്പോ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയി. തന്നെ ഞങ്ങളുടെ പിതൃസ്ഥാനത്ത് നിൽക്കുകയാണ് ആ പാവം തിരുമനസ്. ആ അച്ഛനോടും മകനോടും അറിയാതെയാണെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ പറ്റിയ അവസരമാണ്. അത് പാഴാക്കരുത്. ഇല്ല, സുദർശനം പാടും, ഞാൻ നോക്കിക്കോളാം. ട്രെയിൻ എത്താൻ ഇനി അരമണിക്കൂറേ ഉള്ളൂ. തെറ്റിപ്പോകരുത്. ഈ ടിക്കറ്റിൽ മദ്രാസിന് യാത്ര ചെയ്യുന്ന നിങ്ങളിൽ ഒരാൾ ഡോക്ടർ ജയകുമാർ, മറ്റേയാൾ പ്രേം കുമാർ. ആർക്കും സംശയമുണ്ടാകരുത്. സൂക്ഷിക്കണം. പൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനന്ത സുമൃതം ഈ സ്വര ഹൃദയം എന്നന്തരാത്മാവിൽ നിന്നാത്മ സല്ലാപം ഈ ജന്മം സമ്പൂർണ്ണം ദേവേ. സമയമിത പൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം സ്വരഹൃദയം. സിന്ദൂരം ഉഷകാല സന്ധ്യാരാഗം സപ്തസാഗരോപമം യോഗ വൈഭവം. നിത്യസുന്ദരി വശ്യമോഹിനി ലയോദാരമീ പദചലനം സമയമിത പൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘ സുഹൃതമീശ്വര. തിരുമനസേ, എഴുന്നള്ളാൻ തയ്യാറായി ദേവി ക്ഷേത്രമുറ്റത്ത് നിൽക്കണു. ഉടനെ ഇങ്ങോട്ട് എഴുന്നള്ളും. പാടിക്കോളൂ, എത്തണ്ട, പാടിക്കോളൂ, പാടിക്കോളൂ. കുട്ടിയോട് പാടാൻ പറയൂ.
സമയമിത പൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനക സുഹൃതമീശ്വര ഹൃദയം സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനക സുഹൃതമീശ്വര ഹൃദയം പോരട്ടെ പോരട്ടെ തുണ്ടി ഇങ്ങോട്ട് പോരട്ടെ
പ്രേമ, ഗുപ്തനെ പോലെ കരുതി ഞാൻ വളർത്തിയ നിങ്ങള് വേണ്ട, മാപ്പ് ചോദിക്കാൻ പോലും. നന്ദിയും കടപ്പാടും ഒക്കെ ഞങ്ങൾക്ക്. പഠിപ്പിച്ച നാടകം അസലായി അഭിനയിച്ചത് എല്ലാം ദേവീ കൃപ. ഗുപ്തൻകുട്ടിയുടെ കൊലയാളികൾ അങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഭാവിക്കാൻ ഞാൻ പെട്ട പാട്. എവിടെയാ അവര്? പുറത്തു നിൽക്കുന്നുണ്ട്, പോലീസുണ്ട് കൂടെ, വിളിക്കണം. വേണ്ട, രാമപ്പനും മക്കളും എനിക്ക് ആ മഹാഭാവികളുടെ മുഖം ഇനി കാണണ്ട. ഈ പുണ്യമുഹൂർത്തത്തിന്റെ പവിത്രത മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. എല്ലാം മറക്കാൻ ഇനി എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കിള്ളിക്കൽ കോവിലകത്തിന്റെ അനന്തരാവകാശിയായി നിൽക്കുന്നത് എന്റെ കുട്ടൻകുട്ടി. നിങ്ങൾ എനിക്ക് വാക്ക് തന്നതുപോലെ കുട്ടൻകുട്ടിയെ കൊന്നവരെ മുമ്പിക്കൊണ്ട് തൃപ്തി തന്നു, കുട്ടൻകുട്ടിയെ തിരികെ തരികയും ചെയ്തു. ഈ ഹരികൃഷ്ണന്മാരെ ഞാനൊന്നും അങ്ങയുടെ ഹൃദയവിശുദ്ധിയുടെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് നിൽക്കാൻ കഴിഞ്ഞ ഞങ്ങള് പുണ്യം ചെയ്തവരാണ്, ഭാഗ്യവാന്മാരാണ്. അങ്ങയുടെ സന്തോഷം മാത്രം ഞങ്ങൾക്ക് വിലമതിക്കാനാകാത്ത സമ്മാനം. എങ്കിലും ഒന്ന് അപേക്ഷിച്ചോട്ടെ. എന്താ? ഇന്ന് രാത്രി എനിക്കും ഹരിക്കും ഗുപ്തൻ കിടക്കാറുണ്ടായിരുന്ന ആ കട്ടിൽ കിടന്ന്
സുഖമായിട്ടൊന്ന് ഉറങ്ങിയാ കൊള്ളാന്നുണ്ട്. അനുവദിക്കോ? എന്താ ഈ പറയണേ? ഒരു ദിവസമല്ല, ഒരു മാസം താമസിച്ച് പോയാ മതി. ഇവിടുന്ന് എല്ലാരും എന്ത് പറയണോ? എനിക്ക് പോണം. രണ്ടു ദിവസത്തിനകം എന്റെ മോള് സിംഗപ്പൂരിൽ നിന്ന് വരണ്ട് ഭർത്താവായിട്ട് 4 മാസം ഗർഭാവിന. കോമഡി പറയല്ലേ, കോമഡി പറയല്ലേ, നല്ല നേരം നോക്കി കോമഡി പറഞ്ഞ് ചളാക്കല്ലേ. എനിക്കറിയാം, ഇത് കഴിഞ്ഞ് രണ്ടാൾക്കൂടി കോമഡി പറഞ്ഞ് ഇറങ്ങാനല്ലേ. എനിക്കറിയാം, ഞങ്ങൾക്ക് നാളെ പോണം. ഉടനെ തന്നെ തീർപ്പ് കൽപ്പിക്കേണ്ട മറ്റൊരു കേസുണ്ട് ഞങ്ങൾ തമ്മില്. ഒരാശയക്കുഴപ്പം, അതിന് ഭംഗിയായ ഒരു തീർപ്പുണ്ടാക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണം. എന്റെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. സർവമംഗളങ്ങളും. അപ്പൊ ഞങ്ങൾ വരട്ടെ? വരട്ടെ. രാവിലെ പോകുന്നതിന് മുമ്പ് കാണാം. കാണാം. എവിടെ രണ്ട് വക്കീലന്മാര്? ഇന്നലെ പറഞ്ഞില്ലേ ആ കേസ് തീർക്കാൻ പോയിരിക്കുക, അവരിപ്പോ വരും. അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ഞങ്ങളുടെ രണ്ടുപേരുടെയും സുഹൃത്തായിരുന്നാൽ കൊള്ളാമെന്നുണ്ടെന്ന്? അതിൽ പാതി ഞങ്ങൾക്ക് സമ്മതമാണ്. എന്നുവെച്ചാ? ഞങ്ങൾ രണ്ടുപേരിൽ ഒരാൾ എന്ന് മീരയുടെ സുഹൃത്തായിട്ടിരിക്കാൻ സമ്മതിച്ചിരിക്കുന്നു എന്നർത്ഥം. ആ സുഹൃത്തിനെ മീര തിരഞ്ഞെടുക്കണം ഇപ്പോ ഇവിടെ വെച്ച്. എന്നിട്ട്? എന്നിട്ട് ആ സുഹൃത്തിനായിരിക്കും മീരയുടെ ജീവിത പങ്കാളി ആര് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം. ഓ, അങ്ങനെ. പറഞ്ഞോളൂ, ഞാനോ കൃഷ്ണോ ആരാണ് മീരയുടെ സുഹൃത്ത്? പറ. ഞാനോ ഹരേ ആരാ? നിങ്ങൾക്ക് എന്നെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല അല്ലേ? ശരി, എങ്കിലെനിക്ക് ഇത്തിരി സമയം വേണം. എന്തിനാ ഇനിയും സമയം? ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കാനല്ലേ പറഞ്ഞോളൂ. ജീവിതത്തിന്റെ തുലാസിൽ വെച്ച് പിന്നീട് അളന്നു നോക്കുമ്പോ തെറ്റിപ്പോയെന്ന് തോന്നരുതല്ലോ. അത് ശരിയാ. എത്ര സമയം വേണം ആലോചിക്കാൻ? ഒരു 10 ദിവസമെങ്കിലും. ശരി. തമ്മിൽ വീണ്ടും കാണേണ്ടവരായതുകൊണ്ട് ആരോട് യാത്ര പറയുന്നില്ല. വീണ്ടും തമ്മിൽ കാണാനുള്ള സാഹചര്യം ഉണ്ടാകാനുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് യാത്ര പറയുന്നില്ല. എന്റെ മോളും ഭർത്താവും സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോ ഞാൻ. നിന്നെ തിരേൽക്കുമല്ലോ പൗർണമി.